السلام عليكم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി പകർത്തണമെന്ന് ഉണർത്തുകയാണ്. പെട്ടെന്ന് ഒരു പ്രശ്നം, ഒരു പ്രയാസം, ഒരു ദുരന്തം, ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ചിലര് ബോധം കെട്ടു വിടും, ചിലര് അവനവനെ പഴിക്കും, ശപിക്കും, മഴയെ, കാറ്റിനെ, മഞ്ഞിനെ, വെയിലിനെ, ചൂടിനെ, തണുപ്പിനെ, രാവിനെ, പകലിനെ ശപിക്കും. ചിലര് മറ്റുള്ളവരെ പഴിക്കും, ചിലര് പടച്ചോനെ തന്നെ പഴിക്കും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ നിലപാട് എന്തായിരിക്കണം? ഒരാൾ മരിച്ചു എന്ന് കേട്ടാ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ പറയും. ആര് മരിച്ചാൽ, ആരാൻ മരിച്ചാൽ, നമ്മളെ വാപ്പ മരിച്ചാലോ പറയും, പിന്നെയാണ് ഇന്നാലില്ലാഹി. മാപ്പിള മരിച്ചാലോ, മകൻ മരിച്ചാലോ, പെണ്ണുങ്ങൾ മരിച്ചാലോ, മരിച്ചാലോ, അവിടെ ആരാൻ മരിച്ചാൽ ഇന്നാലില്ലാഹി ചെല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ല. അവനവൻ മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവനവന്റെ ആളുകൾ മരിച്ചാൽ ഇവിടെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ മകൻ മരിക്കുകയാണ്, മരണപ്പെടച്ചില്ല. മോള് അപ്പാന്റെ അടുത്ത് കാള പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചെല്ല് എന്റെ മോളോട് പറ, ഇത്തഖില്ലാഹ ഫസ്ബിരി, അല്ലാഹനെ സൂക്ഷിക്ക്, ക്ഷമിക്ക്, ഇന്നലില്ലാഹി മാ അഅത, ഓൻ തന്നത് അല്ലാഹുക്കുള്ളതാണ്, വലഹു മാ അഖദ, ഓനെടുത്തതും ഓനുള്ളതാണ്. ഒരു പെണ്ണ് കബറിനരികിൽ കരഞ്ഞ് അട്ടഹസിച്ച് നിൽക്കുക, നബിയയിലെ പോയി ഓളോട് പറഞ്ഞു, മോളെ ക്ഷമിക്ക്, ഓക്കറിയില്ല ഇതാരാ. ഓള് പറഞ്ഞ്, നിങ്ങൾക്കാണ് ഇങ്ങനത്തെ ഒരവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? നബിയുന്ന ഒന്നും വേണ്ടിയില്ലാണോ? പോയി. പോയ ശേഷം ആളുകൾ ചോദിച്ചു, എടി ഇതാരാ, നിനക്കറിയോ? അള്ളാന്റെ റസൂല. അപ്പോൾ ഓടി ചെന്ന് വീട്ടിൽ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകന്റെ വീട്ടിലേക്ക്, കാവൽക്കാരില്ലാത്ത ഒരു കൊച്ചു വീട്, അന്തം വിട്ടു അവൾ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾ മാപ്പാക്കണം, നിങ്ങളാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല. അവ നബിയുടെ മറുപടി, അസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, ഫസ്റ്റ് ടൈമിലാണ് ക്ഷമിക്കേണ്ടത്, സമയം കഴിഞ്ഞു പോയി മോളെ ക്ഷമിക്കേണ്ടത്, അപ്പൊ ക്ഷമിക്കണം, കുറെ കഴിഞ്ഞിട്ടല്ല. ശരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറക്ക് പോവുക, ഹിജ്റ ആറാം വർഷം, കുറെ ആളുകളുമുണ്ട്. യാത്രക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ
ഒരു ഭാര്യയെ കൊണ്ടുപോകും. ആരെ കൊണ്ടു? ചൊർക്കുള്ളവളല്ല, പിന്നെ നറുക്കിടല ഉമ്മുസലമയാണ് കൂടെ ഉള്ളത്. ഹുദൈബിയയിലെത്തിയപ്പോൾ തടസ്സമുണ്ടായി, മക്കാ മുശ്രിക്കുകൾ വന്നിട്ട് തടഞ്ഞു. അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടായി. ചുരുക്കം, ഒരു സന്ധി നടക്കുകയാണ്. ആ സന്ധി വായിച്ചാൽ പെട്ടെന്ന് ഇസ്ലാമിന് നഷ്ടമാണ്, നാശമാണ്, ദോഷമാണ്. എന്താ, മക്കയിൽ നിന്നൊരാൾ മുസ്ലിമായാൽ അവനെ അങ്ങോട്ട്, മുസ്ലിമായി വന്നാൽ അവനെ അങ്ങോട്ട് തന്നെ മടക്കും. മദീനയിൽ നിന്നൊരാൾ കാഫിറായി മക്കയിലേക്ക് വരികയാണെങ്കിൽ തിരിച്ചയക്കും, വേണ്ട, അതൊരനീതിയാണെന്ന് സഹാബിമാർക്ക് തോന്നി. അള്ളാഹുവിന്റെ തിരുകൽപ്പന പ്രകാരമാണ് അള്ളാഹുവിന്റെ തിരുപ്രവാചകൻ തീരുമാനമെടുക്കുന്നത്. കരാർ എഴുതിക്കഴിഞ്ഞ് ഒപ്പിടുന്നതിന് മുമ്പതാ മറുപക്ഷത്തുള്ള സന്ധി എഴുതാൻ ഒപ്പിടാൻ വന്ന സുഹൈലിന്റെ മകൻ അബൂ ജുന്ദൽ മക്കയിൽ മുസ്ലിമായി തല്ലുകൊണ്ട് അവശനായി ചതഞ്ഞ അരഞ്ഞ് മരിക്കാനായി ഒളിച്ചോടി വന്ന് മദീനയിലേക്ക് വരിക. വഴിയിൽ വെച്ച് ഇവര് കണ്ടു. ഉടനെ ബാപ്പ മകന്റെ കോളറിന് പിടിച്ചു. സന്ധി അനുസരിച്ച് മുസ്ലിമായി മക്കയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ അങ്ങോട്ട് പോണം. അവ നബി വാദിച്ചു നോക്കി, നമ്മൾ കരാർ എഴുതിയിട്ടേ ഉള്ളൂ, ഒപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോ അദ്ദേഹം ചോദിച്ചു, ഒപ്പിടാനല്ലേ എഴുതിയത്? ആണോ, എന്നാ ഞാൻ കൊണ്ടുപോകുന്നു. ഒപ്പിട്ടിട്ട് തന്റെ മകനെ വലിച്ചടച്ച് കൊണ്ടുപോവാണ് മക്കത്തേക്ക്. മുസ്ലിമായ മകൻ, ആ മകനെ മുശ്രിക്കായ ബാപ്പ മർദ്ദിക്കാനും തല്ലാനും കൊല്ലാനും വേണ്ടി തിരിച്ചു കൊണ്ടുപോവാണ്. ഉമർ റളിയല്ലാഹു ചൂടായി. അദ്ദേഹം തന്റെ വാളൂരിയിട്ട് മകന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബഹുദൈവ മുശിരിക്കിന്റെ ചോര പട്ടിയുടെ ചോരയാണ്, കൊല്ലാമനെ. വാപ്പാനെ കൊല്ലാനാ പറഞ്ഞത്, എന്റെ വാപ്പ മുശിരിക്കാണ്, വാപ്പാനെ കൊല്ലു. അപ്പോ നബി പിന്നെന്ന് വിളിച്ചു, ഉമാർ. ഉമർ വിളി കേട്ടു, തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചോദിച്ചു, നബിയെ നമ്മള് സത്യത്തിലല്ലേ, ആ എന്നാ പിന്നെന്തിനാ ഈ താന്നു കൊടുക്കണ്? അപ്പൊ നബിയുടെ മറുപടി, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. സ്റ്റോപ്പ്, മതി. എന്തേ പറഞ്ഞത്? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എന്നുവെച്ചാൽ സ്വന്തമായി എന്തെങ്കിലും പറയാനും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. പടച്ചോൻ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, പടച്ചോൻ കൽപ്പിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഉമറിന് മനസ്സിലായി. ഉമർ വാള് കുറയിലിട്ട് ശാന്തന. ഇത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ചൂടാകാൻ, തല്ലാൻ, കൊല്ലാൻ, ആത്മഹത്യ ചെയ്യാൻ, ഞാൻ ഇല്ല എന്ന് പറയാൻ, ഞാൻ തെറ്റിപ്പോവുക എന്ന് പറയാൻ, രാജിക്കത്ത് കീശിലിട്ട് നടക്കാൻ, ഞാൻ രാജിക്ക, ഞാൻ രാജിക്ക എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ സ്വന്തമായ ശക്തമായ ശരിയായ ഉറച്ച നിലപാടെടുത്ത് പോകാനാണ് പ്രയാസം. എന്തെങ്കിലും ഭാര്യയും തമ്മിൽ ഭർത്താവും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തിന് ചിലപ്പോ ഓള് പറയും, ഞാൻ പോവാ, തലാക്കില്ലിക്കൽ, ഞാൻ ചാകാൻ പോവാ, കെട്ടിച്ചാടാൻ പോവാ, അല്ലേ? അതല്ല വേണ്ട. വീട്ടിൽ കച്ചറ ഉണ്ടായാൽ ആളുകൾ എന്ത് ചെയ്യും? ചിലര് വേഗം കുപ്പായ എടുത്തിട്ട്, തുണിയുപ്പായ എടുത്തിട്ടാണ് ഇറങ്ങും. ആ തിരക്കിടില്ല, ആണുങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാം. ഓലും അങ്ങനെ ഇറങ്ങിയാലോ? പെണ്ണുങ്ങളാണ് ഇറങ്ങിയാൽ അങ്ങനെ ഉണ്ടാവും. ഓലക്ക് ദേഷ്യം പിടിച്ചാ ഓലും ഇറങ്ങാം, മകള് ദേഷ്യം പിടിച്ചാ മകൾ ഇറങ്ങാ, പിന്നെ കൊളാവൂലേ? അതല്ല വേണ്ടത്. ശരി, ഹുദൈബിയ സന്ധി കഴിഞ്ഞ് എല്ലാരും മോറുവാടി. ആ സംഭവം നേരിട്ട് കണ്ടു. എന്താ, മക്കയിൽ നിന്നൊരാൾ മുസ്ലിമായിട്ട് വിഷമിച്ച് വേദനിച്ച് കഷ്ടപ്പെട്ടിട്ട് രക്ഷയ്ക്ക് വേണ്ടി മദീനയിലേക്ക് വന്നാ തിരിച്ചേക്കണം എന്നല്ലേ പറഞ്ഞത്? ആ കരാറിലല്ലേ മുഹമ്മദ് നബി ഒപ്പിട്ടത്? അതുകൊണ്ടെല്ലാരും വിഷമിച്ചു. പോണതെന്തിനാ? ഉംറക്ക. ഉംറക്ക് പോകുമ്പോ തടസ്സം വന്നാ എന്താ ചെയ്യേണ്ടത്? ആ തടസ്സം വന്നയിടത്ത് നിന്നിട്ട് മുടി മൊട്ടയടിക്കുക, മുറിക്കുക, ബലിയെറിയുക. റസൂല് പറഞ്ഞു സഹാബിമാരോട്, റസൂലിന് ആണ് അവിടെ ഏറ്റവും വലിയ സ്വാധീനം. റസൂല് പറഞ്ഞ അനുസരിക്കാത്ത ഒരാളുമില്ല. റസൂലിനേക്കാൾ പ്രിയങ്കരനായ ബഹുമാന്യനായ ആരുമില്ല. റസൂലിനോടുള്ള മതിപ്പ് വേറെ ആർക്കുമില്ല. അള്ളാഹുവിന്റെ റസൂലാണ്, അവരുടെ ഹിദായത്തിന്റെ കാരണക്കാരനാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, എല്ലാവരും തലമുണ്ടനം ചെയ്യും, ബലിയിറക്കി എന്ന് പറഞ്ഞു.
ഒരൊറ്റ കുട്ടി എഴുന്നേറ്റില്ല. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു, പിന്നെ നബിയും വിഷമിച്ചു. കാരണം അനുസരണമില്ലാത്തൊരു പ്രശ്നം വന്നാൽ, അനുസരണമില്ലാത്തൊരവസ്ഥ വന്നെന്താവും? അപ്പോഴാണ് ഉമ്മു സലമ എന്ന പെണ്ണ് ഭാര്യ നബിയെ ഉള്ളിലേക്ക് വിളിക്കുന്നത്. കാതിൽ അടക്കം പറഞ്ഞു. അഞ്ചു മിനിറ്റ് കൊണ്ട് ആ സഹാബിമാരെല്ലാവരും അനുസരിച്ചു. ശരി, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ പലരും എന്താ ചെയ്യല്? പല പെണ്ണുങ്ങളും ആ ഞങ്ങളോട് അപ്പൊ തന്നെ പറഞ്ഞാൽ ഇതിന് പോണ്ടാം, ഇതിന് മെനക്കെടണ്ടാം എന്ന്. അങ്ങനെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിപ്പോണപ്പെടുമ്പോ അതിന് കുറ്റം പറയാനാണ് ഭാര്യയോ മക്കളോ വാപ്പയോ ഉമ്മയോ അയലോക്കാരോ നാട്ടുകാരോ കമ്മിറ്റിക്കാരോ നേതാക്കന്മാരോ അനുയായികളോ ഒക്കെ ചിലരൊക്കെ മുതൽ. അങ്ങനെയല്ല, ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൂന്ന് വട്ടം കൽപ്പിച്ചിട്ട് ആളുകൾ അനുസരിച്ചില്ല. അഞ്ചു മിനിറ്റ് കൊണ്ട് അനുസരിച്ചു. അതിന്റെ കാരണം പെണ്ണ് പറഞ്ഞുകൊടുത്ത തന്ത്രമാണ്. അപ്പോ ഒരു ഭാര്യയുടെ കടമ ഇതാ. അതൊരു ഭാര്യയായാലും ഭർത്താവായാലും വാപ്പയായാലും ഉമ്മയായാലും ആരാ കൂടെ വെച്ചെങ്കിൽ ആ ആളെ സഹായിക്കലാണ് കടമ. എന്തേ കൽപ്പിച്ചത്? ഒന്നുമില്ല. എന്തേ നബിയെ നിങ്ങൾ അങ്ങ് ഇറങ്ങിയിട്ട് തല മുട്ടയടിച്ചിട്ട് വേഗം വലിയർത്തേക്കുന്നു എന്നാ ആൾക്കാർ ചെയ്തോളൂ. നബി പറയേണ്ട ആവശ്യമൊന്നും വന്നല്ല. നബി വേഗം മുറ്റത്തേക്ക് ഇറങ്ങി തല മുട്ടയടിക്കാൻ പറഞ്ഞു, വേഗം വലിയർത്തി. അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് പണിയും. എല്ലാവരും ഓരോരുത്തർ ഇറങ്ങി വന്ന് അത് ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിലും എടുക്കേണ്ട നിലപാടെന്താണ്? തീരുമാനം എന്താണ്? രീതി എന്താണ്? രൂപം എന്താണ് എന്ന് ചിന്തിക്കണം. ഇതാണ് വിഷയം. നമ്മുടെ ചുറ്റുപാടും ധാരാളം മനുഷ്യന്മാർ പലതരം പല മതം പല വിശ്വാസം ആചാരങ്ങൾ ആരാധനകൾ അനുഷ്ഠാനങ്ങൾ, അവരൊക്കെ മനുഷ്യരാണ്, അവരൊക്കെ നമ്മുടെ കുടുംബമാണ്. അവരെല്ലാവരും ഒരു കുടുംബത്തിലെ മെമ്പർമാരാ. വസുധൈവ കുടുംബകം ലോകമേ തറവാട് അല്ലേ? യായുഹന്നാസ് എന്ന് മനുഷ്യരെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വംസ, നിങ്ങളെ നാം പടച്ചത് ഒരാണി ഒന്നും പെട്ടിരുന്നതുമാണ്. വജഅൽനാകും ശുഉബം വഖബായില തആറഫു, നിങ്ങളെ ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളാണ്. അതിനാൽ മനുഷ്യന്മാരും മനുഷ്യന്മാരും തമ്മിൽ ഉള്ളവരും ഇല്ലാത്തവരും പണക്കാരും പണിക്കാരും പട്ടിണിക്കാരുമായാലും പണ്ഡിതന്മാരും പാമരന്മാരുമായാലും ശരി, എങ്ങനെ പെരുമാറണം, നമ്മുടെ അനുജനാണ് ജ്യേഷ്ഠനാണ് ആങ്ങളയാണ് പെങ്ങളാണ് എന്ന ഒരു സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഉച്ചനീചത്വങ്ങളില്ലാതെ. തറവാടിത്തത്തിന് ഇസ്ലാം യാതൊരു സ്ഥാനവും സ്വാധീനവും നൽകിയിട്ടില്ല. അറബിക്ക് അറബിയേക്കാൾ ഒരു പ്രത്യേകതയും ഇല്ല. വലാലി അബിയലാസ്വത, വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു പ്രത്യേകതയും ഇല്ല. ഇല്ല വിത്തക്കുവ, തക്കുവ കൊണ്ടല്ലാതെ. സൂക്ഷ്മത, ഭക്തി, ഭയ, ബഹുമാനം, പടച്ച തമ്പുരാനോട്, വരലോകത്തോട്, ഖുർആനോട്, സുന്നത്തിനോടുള്ള താല്പര്യം, പ്രവാചകനോടുള്ള താല്പര്യം, അതിന്റെ അനുസരണം, നമസ്കാരം, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, ചിട്ടകൾ, ഇതാണ് ബഹുമാനത്തിന്റെ അടിസ്ഥാനം. ആരെ ബഹുമാനിക്കണം? ആരാണ് ഏറ്റവും മാന്യൻ? ഒന്ന്, മുതിർന്നവരെ മാനിക്കണം, ഇളയവരെ ലാളിക്കണം. മുതിർന്നവരെ മാനിക്കണം, ഇളയവരെ ലാളിക്കണം. നമ്മുടെ നാട്ടില് ചില പൊട്ടത്തി പെണ്ണുങ്ങളുണ്ട്. എന്താ, പുത്തൻ നോട്ട് കണ്ടാൽ, പുത്തൻ നാണയം കണ്ടാൽ അതോടനെ പൊങ്ങച്ച സഞ്ചിയിലിട്ടു. പൊട്ടത്തരം എന്നല്ലാതെ എന്ത് പറയണം? എന്താ ഇത് ആവശ്യം? അതിനോടൊരു ബഹുമാനം. അങ്ങനെയുള്ള പൊട്ടന്മാരുണ്ട്. എന്താ കാര്യം? ഇന്ന് റിസർവ് ബാങ്ക് പുറത്തിറക്കി, ഇന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പണം ഒരു രൂപ എന്ന് പറഞ്ഞാൽ 13 പൈസയാ. ഒറ്റ റുപ്യ 13 പൈസന്റെ വിലയുള്ളത്. എന്നാൽ ഇന്നലെയാണെങ്കിലോ, ഇന്നലെ ഇറങ്ങിയാൽ അതൊരു അഞ്ചാറ് ആൾക്കാരെ കയ്യിലെത്തിക്കണമെങ്കിൽ 15, 20, 25 പൈസയായി. 1 രൂപയായി കഴിയും. ഒരു 5 or 10 കൊല്ലം മുമ്പ് ഇറങ്ങിയ 100 നോട്ട് ഇന്ന് 1000 കണക്കിന് റുപ്യയാണ്. അത് സഞ്ചരിച്ച വഴിയൊന്നും ഇങ്ങനെ നോക്കി, ശമ്പളക്കാരന്റെ കയ്യിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരാളുടെ കയ്യിൽ കിട്ടുന്നു. അതുകൊണ്ട് മീൻ വാങ്ങുന്നു, മീൻകാരൻ അരി വാങ്ങുന്നു, അരി വാങ്ങിയാൽ തുണി വാങ്ങുന്നു, തുണി വാങ്ങിയാൽ അപ്പുറത്തു വന്നു, ഇപ്പുറത്തു വന്നു, ഇപ്പുറത്തു വന്നു, അങ്ങനെ 1000 കൈകളിലൂടെ വന്നു. ചീഞ്ഞ നോട്ടുകളെ ബഹുമാനിക്കുക. കീറിയ പിന്നിയ വിയർപ്പുള്ള ചളിയുള്ള പഴയ പഴയ നോട്ടുകളെ ബഹുമാനിക്കുക. കാരണം എന്താ? അത് 1000 കണക്കിന് റുപ്യയായി വന്നു. വലിയാപ്പമാരെ, കാരണവന്മാരെ, കാരണവത്തിമാരെ, ഉമ്മമാരെ, മുഖം ചുളിഞ്ഞത് എങ്ങനെയാ? നിങ്ങളുടെ കവിളൊട്ടിയത് എങ്ങനെയാ? മാറിടിഞ്ഞത് എങ്ങനെയാ? കാഴ്ച കുറഞ്ഞത് എങ്ങനെയാ?
മാംസപേശി അയഞ്ഞു തൂങ്ങിയത് എങ്ങനെയാ, നടക്കാൻ വയ്യാതെ എങ്ങനെയാ? കൊറേ കാലം അധ്വാനിച്ചിട്ട്, അധ്വാനിച്ചത് എന്തിനാ? സമ്പാദിക്കാൻ. സമ്പാദിച്ചിട്ട് എന്താ ചെയ്തത്? ഒന്നായിട്ട് അടന്തിയേക്കുക അല്ല, പിന്നെയോ നമ്മൾ മാത്രം തിന്നാനാണോ സമ്പാദിച്ചതല്ല, മക്കളെ പൊറ്റി, ഭാര്യയെ ഭർത്താവിനെ പൊറ്റി, അതുപോലെ മാതാപിതാക്കളെ പൊറ്റി, അയൽപ്പക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ ചില്ലറകൾ കൊടുത്തു, പാവപ്പെട്ടവർക്ക് കൊടുത്തു ഇല്ലേ, കുറച്ച് സമ്പാദിക്കുകയും ചെയ്തു. ഇങ്ങനെയെല്ലാം ചെയ്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് അത്തരം ആളുകളെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് അല്ലേ? ചെറുപ്പക്കാരോ അവർ തുടങ്ങണേ ഉള്ളൂ, അവരിതുവരെ തിന്നേരുന്നു, അവരിതുവരെ നമ്മളാണ് കൊടുക്കുന്നത് അവർക്ക്. വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും സൗകര്യങ്ങളും എല്ലാം അങ്ങോട്ട് കൊടുക്കുന്നു, എന്നിട്ട് വരാനാവുകയുള്ളൂ അല്ലേ? അപ്പോൾ ആരെ കൂടുതൽ ബഹുമാനിക്കണം? മുതിർന്നവരെ മാനിക്കണം. വേണ്ടേ, നടന്നു പോവുകയാണ്, വണ്ടിയിൽ പോവുകയാണ്, നമ്മൾ പെണ്ണും കുട്ടികളൊക്കെ ഉണ്ട്, നിസ്കരിക്കണം, മൂത്രയിക്കണം, എവിടെ കയറും? സാധാരണ പള്ളിയിൽ പോയാൽ കയറാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന്റെ പള്ളിയും അള്ളാഹുവിന്റെതല്ലാത്ത അവനവന്റെ പള്ളിയും തമ്മിൽ ആയിരക്കണക്കിന് വ്യത്യാസമുണ്ട്. അതിലൊന്ന് ആ പള്ളി കമ്മിറ്റി പ്രസിഡന്റിന്റെ ഭാര്യയും പെങ്ങളും മകളും ഉമ്മയും കൂടി പോവുകയാണെങ്കിൽ അയാൾ ഒറ്റക്ക് കയറേണ്ടി വരും അള്ളാന്റെതല്ലാത്ത പള്ളിയിൽ. അള്ളാന്റെ പള്ളിയിലാണെങ്കിലോ അയാൾക്കും കയറാ. സുന്നിപ്പള്ളിന്റെ പ്രസിഡന്റിനും പ്രസിഡന്റിന്റെ ഭാര്യക്കും പെങ്ങൾക്കും മകൾക്കും മാക്കുമൊക്കെ കയറാം. അതാ അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹു അല്ലാത്തവരുടെ പള്ളിയും തമ്മിലുള്ള നൂറുകണക്കിന് വ്യത്യാസങ്ങളിലൊന്നാണ്. അപ്പോ നമ്മൾ വൈക്ക് പോകുമ്പോ നമ്മൾ തരീണ പള്ളി എന്താ, നമ്മൾ അന്വേഷിക്കുന്ന പള്ളി എന്താ? സലഫി പള്ളി, മുജാഹിദ് പള്ളി. എന്തുകൊണ്ട്? ഭാര്യയ്ക്ക് കയറണം, നമസ്കരിക്കണം, ഉമ്മാക്ക് പോകണം, പെങ്ങൾക്ക് പോകണം, മകൾക്ക് പോകണം. ശരി, അത് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താ? അങ്ങനെ ഒരു പള്ളി അവിടെ എങ്ങനെ ഉണ്ടായി? വെറുതെ ഉണ്ടായതാ? ഒരാൾ സ്ഥലം കൊടുത്ത്, അല്ലെങ്കിൽ കുറെ ആൾക്കാർ കൂടി വാങ്ങി പള്ളി ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കാൻ ആരൊക്കെയോ പൈസ കൊടുത്ത് അത് പരിപാലിച്ച് അവിടെ തുറന്ന് വാതിലുണ്ടായി, വാതിൽ തുറക്കാനാളുണ്ടായി, മോട്ടർ ഉണ്ടായി. ഇതെല്ലാം ആലോചിക്കേണ്ട വിഷയമാണ്. ബഹുമാനം, സ്നേഹം ഇതൊക്കെ പരിഗണിക്കേണ്ടതാണ്. പ്രാർത്ഥനകൾ എല്ലാം ആവശ്യമാണ്. നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ വെള്ളം കുടിക്കാൻ വിഷമിച്ചു നിൽക്കുമ്പോൾ ഒരു ഹോട്ടലോ വെള്ളം വെക്കുന്ന കടയോ കണ്ടാൽ അല്ലേ, അതെ, അയാളുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ശരി, അത് നമ്മുടെ ഉപകാരത്തിനുണ്ടായി, ഇതിനോട് നന്ദി ആവശ്യമാണ്. ലാ യശ്കുരി ലാഹു ലിമൻ ലം യശ്കുരി നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവന് അള്ളാഹു നന്ദി കൊടുക്കുകയില്ല. അള്ളാഹു നന്ദി കാണിക്കില്ല, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് അള്ളാഹു നന്ദി കാണിക്കുകയില്ല. അപ്പൊ ലോകത്തെവിടെ മാറ്റമുണ്ടോ, നേട്ടമുണ്ടോ, ഗുണമുണ്ടോ, ലാഭമുണ്ടോ, അത് നമ്മുടെ നേട്ടമാണ്, ലാഭമാണ്. ആളുകളൊക്കെ ദുഃഖിച്ച് മോറുവാടി വിഷമിച്ച് വേദനിച്ച് കഷ്ടപ്പെട്ട് തലയും താത്തിങ്ങനെ നടക്കണമെങ്കിൽ വല്ല സുഖം ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ട് ആളുകൾ ചിരിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ആളുകളുടെ മുഖം പ്രസന്നമാണെങ്കിൽ നമുക്കും സന്തോഷമല്ലേ? ആണ്. അപ്പോ ലോകത്തെവിടെയുമുള്ള ചിരി, സന്തോഷം, ആഹ്ലാദം, ഐശ്വര്യം, സമൃദ്ധി, സമ്പത്ത്, അത് നമുക്ക് ഗുണമാണ്. അയലോക്കക്കാരനൊരു വരണ്ടാക്കിയാൽ ചിലരൊക്കെ എന്താ വിചാരിക്ക? ഓ, ഞാനും ഓനും ഒരു പ്രായമാണല്ലോ, ഞങ്ങളൊപ്പമുള്ള ഗൾഫിൽ പോയത്, എന്നിട്ട് എനിക്കൊരു പേരുണ്ടായിട്ടില്ല, ഓനൊരു പേരുണ്ടായി, വല്ല കട്ടുറ്റും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അസൂയക്കാരൻ. മറിച്ച് ഓനൊരു പേരുണ്ടായ അങ്ങളെ പേരെ മുങ്ങുമ്പോ കാറ്റിൽ പെട്ട് തകർന്ന് തരിപ്പണമാകുമ്പോ ഒന്ന് കയറിന്നൂടെ, ഏറ്റവും ചുരുങ്ങിയ ഓങ്ങട്ട് വരൂലല്ലോ അല്ലേ? ഒരാൾക്ക് ജോലി കിട്ടി, നമുക്ക് ജോലി കിട്ടിയില്ല എന്ന് വിചാരിക്കണം നമ്മൾ? അസൂയയാണോ? അല്ല. പിന്നെ ഓനോട് കടം ചോദിച്ചൂടെ അല്ലേ? നമ്മളെടുത്തില്ലാത്തപ്പോ അല്ലെങ്കിൽ ഓന്റെ കടം ചോദിക്കരുത് നിന്നില്ലേ? ഇങ്ങനെയാണ് നമ്മളുടെ രാജ്യത്ത് അസൂയയും കുശുമ്പും കുയിന്തും എല്ലാം പെരുകി വരികയാണോ? അല്ലേ, ഒരു കല്യാണം നടന്നു അയലോക്കത്ത്, നമ്മുടെ കുട്ടിയുണ്ട്, നമ്മളെ കുട്ടിനേക്കാൾ ചെറിയ പ്രായമാണ് അപ്പുറത്ത്. അപ്പോ എങ്ങനെ കല്യാണം നടന്നു? വല്ല പ്രയമായി എന്ന് ചിലർ വിചാരിക്കുന്നു. എന്താ അത്? അസൂയാണ്. അൽഹംദുലില്ല പറയാ നമ്മളോട് പഠിപ്പിച്ചു. നമ്മൾ പറയൊക്കെ ചെയ്യും, അപ്പുറത്ത് കല്യാണം കണ്ട അൽഹംദുലില്ലാന്ന് ഓലോട് പറയും, പിന്നെ വിചാരിക്കും എന്തേയാവോ, എന്തെങ്കിലും ഉണ്ടാവും എന്ന് ഉള്ളില് സ്വകാര്യം. അങ്ങനെയല്ല, അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കഴിവാണിത്, അള്ള ചെയ്തതാണ്, അള്ള കൊടുത്തതാണ്, നല്ലതാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. നടുവിന് അതിനെതിരായി നമ്മൾ ചിന്തിക്കാൻ പാടുണ്ടോ? ഇല്ല. അതാണ് വിഷയം. അപ്പോൾ ലോകത്തുള്ള സകല നന്മയോടും സകല ഗുണത്തോടും സകല ലാഭത്തോടും നേട്ടത്തോടും സന്തോഷത്തോടും എന്ത് വേണം നമ്മൾ നല്ല നിലക്ക്? ദീൻ അന്നസീഹ, ഗുണം ആഗ്രഹിക്കലാണ് ദീന്. എന്താണ് ഗുണം ആഗ്രഹിക്കൽ? ഗുണകാംക്ഷ, നന്നാട്ടെ, ശരിയാട്ടെ, ഉഷാറാട്ടെ എന്ന നന്മ വിചാരം. അതെല്ലാവരോടും അള്ളാഹുവിന്റെ ദീനിന് ഗുണമുണ്ടാകണം.
അള്ളാഹുവിനെ ആരാധിക്കുന്ന, അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവനോട് ഇസ്തിഗാസ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനോട് വലിയ താല്പര്യമുണ്ടാകണം. റസൂലിനെ അനുസരിക്കുന്ന, റസൂലിന്റെ സുന്നത്തും മദ്ഹബും സ്വീകരിക്കുന്ന അവസ്ഥ വന്നാൽ ഷാഫി മദ്ഹബ് ഒഴിവാക്കി, മൗദൂദി മദ്ഹബ് ഒഴിവാക്കി, ഇല്യാസി മദ്ഹബ് ഒഴിവാക്കി, അവനവന്റെ മദ്ഹബ് ഒഴിവാക്കി, സുറൂറി മദ്ഹബ് ഒഴിവാക്കി, മുഹമ്മദ് നബിയുടെ മദ്ഹബ് സ്വീകരിക്കുമ്പോൾ, സുന്നത്ത് സ്വീകരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകണം. അതുപോലെ ഖുർആൻ എവിടെയെങ്കിലും ആരെങ്കിലും ഓതുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിനോട് സന്തോഷമുണ്ടാകണം, താല്പര്യമുണ്ടാകണം. അതുപോലെ മുസ്ലിം നേതാക്കന്മാരോട് സ്നേഹമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, മുസ്ലിം സമൂഹത്തോടുണ്ടാകണം, ജനങ്ങളോട് മുഴുവൻ സ്നേഹമുണ്ടാകണം. അദ്ദീനുൻ നസീഹ, ദീൻ ഗുണകാംക്ഷയാണ്. അയലോക്കത്തോ നാട്ടിലോ ഏതെങ്കിലും ഒരു ചക്കൻ, തെറിച്ച ചക്കൻ കള്ളു കുടിക്കുമ്പോൾ ഞാനും നിങ്ങളും വിചാരിക്കും, എന്റെ മോൻ കുടിച്ചിട്ടില്ലല്ലോ. ഇന്നലെ അവന്റെ വാപ്പിയമ്മി അങ്ങനെ തന്നെ വിചാരിച്ചത് അല്ലേ. ഇന്ന് പുതുതായി കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയ ഒരു പയ്യന്റെ വാപ്പിയമ്മി ഇന്നലെ എന്താ വിചാരിച്ചത്, എന്റെ മോനയിൽ പെട്ടിട്ടില്ലല്ലോ, ഒന്ന് വിട്ടില്ലേ, വിട്ട്, നാളെ ഓൻ നമ്മുടെ മോന്റെ തോളിൽ കൈയിട്ട് നടക്കാം, അപ്പൊ അതിനു മുമ്പ് നോക്കണം വേണ്ടേ. അപ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള നേട്ടം നമ്മുടെ നേട്ടമാണെങ്കിൽ, ഗുണം നമ്മുടെ ഗുണമാണെങ്കിൽ, ലാഭം നമ്മുടെ ലാഭവും കൂടിയാണെങ്കിൽ, കോട്ടം അങ്ങനെ തന്നെയുമാണ്. ആര് കരഞ്ഞാലും അത് നമ്മുടെ കരച്ചിലാണ്, ആര് വേദനിച്ചാലും അത് നമ്മുടെ വേദനയാണ്, ആര് വിഷമിച്ചാലും നമ്മുടെ വിഷമമാണ്, ആരുടെ വീട് ചോർന്നൊലിച്ചാലും ആ വെള്ളത്തുള്ളികൾ വന്ന് വീഴുന്നത് നമ്മുടെ തലയിലാണ്, ആര് ദുഃഖിച്ചാലും അത് നമ്മുടെ ദുഃഖം കൂടിയാണ്. ഇത് വിചാരിക്കാൻ നമുക്ക് സാധിക്കണം. അതെപ്പ സാധിക്കും? മനസ്സിൽ കുശുമ്പും അസൂയയും അഹങ്കാരവും താൻ പോരുമയും പൊങ്ങച്ചവും തറവാടിത്തത്തെ പറ്റിയുള്ള വൃത്തികെട്ട വിചാരങ്ങളും ഒഴിവാക്കണം. വിനയം, വിവേകം, താഴ്മ, വണക്കം വേണം. സാധാരണ ആളുകൾ പറയും, ഓ നമ്മളത്രയൊക്കെ നന്നായാ മതിയിരുന്നു മനുഷ്യന്മാര്, എന്നുവെച്ചാൽ ഞാനാണ് വലിയോൻ, ഞാനാണ് നല്ലവൻ, എന്റെ അത്ര മെച്ചപ്പെട്ടോലൊന്നും കുറവായിരിക്കും എന്ന്. ഇത്രയൊക്കെ നന്നായാ മതിയിരുന്നു, എന്റെ കുട്ടികളൊക്കെ അത്ര നന്നായാ മതിയിരുന്നു ആൾക്കാര്, അപ്പൊ എന്തോ എന്റെ കുട്ടികൾ വളരെ മെച്ചാണ്, അങ്ങനെയാണോ? നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരില്ലേ, ഭേദപ്പെട്ടവരില്ലേ, നല്ലവരില്ലേ? ഉണ്ട്. കാറിൽ പറന്ന് ഒരാൾ പോകുമ്പോൾ കാറില്ലാത്ത ആളുകൾ ചിലരൊക്കെ എന്താ വിചാരിക്കുന്നത്, ഓ കണ്ടല്ലേ പത്രാസ്, കാറിൽ പോണവന്റെ വിഷമവും വേദനയും ഓനല്ലേ അറിയൂ അല്ലേ. ചിലപ്പോ കാറിൽ പോകുമ്പോ ചെടിവെള്ളം തെറിച്ച് നമ്മളെ വൃത്തിയുള്ള വസ്ത്രത്തിൽ ആയി, എന്തൊരു പഴിക്കലാണ്, ശപിക്കലാണ് ആളുകൾ ചിലര് ചെയ്യാ. അയാളത് അറിഞ്ഞിട്ട് കൊള്ളണമെന്നില്ല, അയാൾ അറിഞ്ഞോളന്നില്ല. നമ്മളെ രാജ്യത്തെ കുണ്ടും കുഴിയുമൊക്കെ എല്ലാവർക്കും അറിയോ? എങ്ങനെ വിചാരിച്ചാലും ചിലപ്പോ തെറിച്ച് തെറിപ്പിച്ചു പോകൂലേ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണ്ടേ? നമുക്കെങ്ങാനും ഒരു കാറ് കിട്ടണം, നമുക്കെങ്ങാനും ഒരു കാറ് കിട്ടണം, ഒരു വാഹനം കിട്ടണം, അപ്പോഴാണ് ആളുകളുടെ മേലെ തെറിക്കുന്നത് നമ്മൾ അറിയാ, അപ്പോഴാണ് അത് നമ്മളെ കുറ്റമല്ല എന്ന് മനസ്സിലാകുക. ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരുടെയും ദുഃഖം നമ്മുടെ ദുഃഖമാകണം. അങ്ങനെയാണ് പാവപ്പെട്ടവനെ സഹായിക്കാനും സേവിക്കാനും സ്നേഹിക്കാനും അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്ന സമയം അത്രയും അല്ലാഹു ഇവന്റെ സഹായത്തിലായിരിക്കും. നമ്മള് പടച്ചോൻ തന്ന പണം, പടച്ചോൻ തന്ന സമയം, പടച്ചോൻ തന്ന പ്രസന്നത, പടച്ചോൻ തന്ന ചിരി, പടച്ചോൻ തന്ന വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, അതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളതല്ല കൊടുക്കുന്നത്. കൈ ചുരുട്ടി പിടിച്ച് നമ്മൾ വന്ന്, ഒന്നും നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല, പോകുമ്പോ ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല, അതിനിടയിലുള്ള ഒക്കെ പടച്ചോൻ തന്നതാ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ തിന്ന് തികഞ്ഞ്, നമ്മൾ ഉറങ്ങി തികഞ്ഞ്, നമ്മൾ വീട് കെട്ടി തികഞ്ഞ്, നമ്മൾ ഉടുത്ത് തികഞ്ഞ്, പിന്നെയും ബാക്കിയായി, പിന്നെയും ബാക്കിയുള്ളതാ കൊടുക്കുന്നത്. ആ കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയമുണ്ട്. പടച്ചോൻ ആണിത് തന്നത്. നമ്മൾ അതിൽ നിന്ന് കൊടുത്താൽ പടച്ചോൻ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരും. നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ എന്റെ ശിക്ഷ അതികഠിനമാണ്. ശരി, അപ്പോൾ സഹായിക്കണം, സേവിക്കണം,
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം. വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര്, കഷ്ടപ്പെടുന്നവര്, വീടില്ലാത്തവർ, നാടില്ലാത്തവർ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ ഒക്കെയുണ്ട്. അവർക്ക് എവിടുന്ന് കിട്ടും വീട്, എവിടുന്ന് കിട്ടും സ്ഥലം? അവരെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട്. മനഃപൂർവം പലിശ കൊടുത്ത് പണം കടം വാങ്ങിയ ആളെ നമ്മൾ സഹായിക്കേണ്ട കടമയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന അള്ളാഹുവിനെ കൊഞ്ഞനം കാട്ടി ആണ് പലിശ ഇടപാട് നടത്തിയത്, ഓൻ അറിയ തെറ്റാണ്. ശരി, അതവിടക്കട്ടെ. സാധാരണ നിലക്ക് ഹലാലായ മാർഗത്തിൽ ജീവിച്ച് കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട മനുഷ്യന്മാർ, പാവപ്പെട്ടവർ, തകർന്ന് തരിപ്പണമായി പോയവർ, പാപ്പരായവർ എല്ലാം ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അവരുടെ വേദന നമ്മൾ അറിയണം, കഷ്ടപ്പാടുകൾ. ഇന്നും ഭക്ഷണമില്ലാത്തവരുണ്ട്, ഇന്നും വസ്ത്രമില്ലാത്തവരുണ്ട്, ഇന്നും പാർപ്പിടമില്ലാത്തവരുണ്ട്. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുഴുവൻ വായിക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം മനസ്സിലാവും, ആ ചരിത്രം ഉമറിന്റെ അടുക്കിലേക്ക് ഇങ്ങോട്ട് വന്നതല്ല, ഉമർ അങ്ങോട്ട് ചെന്നതാണ്. മനസ്സിലായില്ലേ? ചരിത്രം അധികവും രാത്രിയിലാണ്. രാത്രിയിൽ ഉറക്കമില്ലാത്ത ചില മനുഷ്യന്മാരുണ്ട്, അതാണോ ഉമർ? അല്ല. പിന്നെയോ, വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ എന്നറിയാൻ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. വിഷമിക്കുന്നവരെ, വേദനിക്കുന്നവരെ, കരയുന്നവരെ, കഷ്ടപ്പെടുന്നവരെ കണ്ടെത്തിയതാണ്. ഇവിടെ ഇവിടെ പാവപ്പെട്ടവര് എന്ന് ചാരികസേരയിൽ കുത്തിയിരുന്ന് ഡമ്പ് വീമ്പ് പറയുന്നു നമ്മളിൽ ചിലപ്പോൾ ചിലർ. ശരിയാണ്, ഇവിടല്ല ഏത്, ഞാനിരിക്കുന്ന ചാരികസേരക്ക് ചുറ്റും ഇല്ല, പക്ഷേ പുറത്തുണ്ട്, പുറത്തുണ്ട്. ഒരു വീട്ടിൽ ഉമ്മറത്ത്, ആ വീട്ടിൽ നിന്ന് പുറത്തുപോയി അങ്ങാടി പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്ന കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് വന്ന സ്ലിപ്പ് ഞാൻ കണ്ടു. 5 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ. 50 ഗ്രാം പഞ്ചസാര തുടങ്ങി 5 സാധനങ്ങൾ, 5 രൂപ 25 പൈസ. അവിടുത്തെ ദാരിദ്ര്യം നിങ്ങൾ ഓർക്കും എന്തായിരിക്കും? 5 25, 500 5000 ഒന്നും അല്ല, 50 അല്ല, 5 രൂപ 25. ഇങ്ങനെ എത്രയെത്ര വീടുകൾ. അപ്പോ ഇറങ്ങണം. ശരി, എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ പലരും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. നമ്മളുടെയൊക്കെ മനസ്സലിഞ്ഞിട്ടുണ്ട്, അയഞ്ഞിട്ടുണ്ട്, കൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയും കൊടുക്കണം. എത്ര കൊടുത്താലും ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. എന്തൊക്കെ കൊടുക്കാനുണ്ടോ നമ്മുടെ കയ്യിൽ, പലതും കൊടുക്കാനുള്ളവരുണ്ട്. ശരീരം തന്നെ കൊടുക്കാൻ കഴിവുള്ളവരുണ്ട്, മനസ്സ് കൊടുക്കാൻ കഴിവുള്ളവരുണ്ട്. ഒന്ന് ചിരിയെങ്കിലും കൗലും മഅറൂഫും വമൗഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്മഉഹാദാ. സദഖാ ചെയ്തിട്ട് പിന്നെ ഓനെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല വാക്ക് പറയലും പടച്ച തമ്പുരാനോട് മാപ്പിരക്കലുമാണ് എന്ന് ഖുർആൻ. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. ചെയ്തത് എടുത്തു പറഞ്ഞിട്ടും അത് വാങ്ങിയവരെ ഉപദ്രവിച്ചിട്ടും നിങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങളെ ബാത്തിലാക്കരുത് എന്നല്ലാഹു. ശരി, ഇവിടെ നമുക്ക് ഒരു ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കണം. വിനോബാ ഭാവയുടെ ഭൂദാന പ്രസ്ഥാനമല്ല, നമ്മുടെ പറമ്പുണ്ട്, ഇവിടെ പറമ്പുള്ളവർ ധാരാളമുണ്ട്. പറമ്പ് എന്ന സ്ഥലമുള്ളവർ, ആ 5 സെന്റും 10 സെന്റും ഒക്കെ ഉള്ളവർ, ഏക്കറകളുടെ കാര്യമല്ല പറയുന്നത്, സെന്റുകളുടെ കാര്യമാണ് പറയുന്നത്. അതിൽ നിന്ന് 1 സെന്റ് പാവപ്പെട്ടവന് കൊടുക്കണം. ഏത് പാവപ്പെട്ടവനെ, നമ്മളെ കുടുംബത്തിലെ പാവപ്പെട്ടവനായിക്കോട്ടെ, നാട്ടുകാരനോ, ഏത് ലോകത്തുള്ളവനോ ആകട്ടെ, വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ സഹായം കൊടുക്കണം. അല്ല, ഒരു വീടും ഒരു പൂന്തോട്ടവും മാത്രമേ ഉള്ളൂ, ആ ചെടികളുടെ പൂന്തോട്ടം പറിച്ചു കളഞ്ഞ് അവിടെ മനുഷ്യരുടെ പൂന്തോട്ടം വെക്കണം. ഒരു കുടുംബത്തിലെ കൊച്ചു കുട്ടികളും ഉമ്മയും ബാപ്പിയും ഒക്കെ അവിടെ വന്നിട്ട് പാറിക്കളിക്കട്ടെ. നമ്മുടെ വറമ്പുകളിൽ തെങ്ങുണ്ട്, കല്ലുണ്ട്, കല്ലുവെട്ടിയും തെങ്ങുവെട്ടിയും വീടുണ്ടാക്കാൻ സൗകര്യം ചെയ്യാം. ഒരു 10,000 or 20,000 or 50,000 രൂപ കൊണ്ടൊരു വീടുണ്ടാക്കാം. അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കി ദാനം ചെയ്യുക. സ്വർഗത്തിൽ പടച്ച തമ്പുരാൻ എനിക്കൊരു വീട് തരണേന്ന് പ്രാർത്ഥിക്കാൻ ഫിറാവിന്റെ ഭാര്യയ്ക്ക് സാധിച്ചത് ആ ക്രൂരനായ ഫിറാവിന്റെ ഭാര്യയായി വിഷമിച്ച് വേദനിച്ച് കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. സഹോദരാ സഹോദരി, നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ എന്ത് അവസരം? അത്രമാത്രമുള്ള കഷ്ടപ്പാട് മതത്തിന്റെ പേരിൽ നമ്മൾ ആരനുഭവിച്ചു? അതിനാൽ കരച്ചിലും
പിടിച്ചലും വിഷമവും വേദനയും ഒക്കെ നമ്മൾ അറിയണം. എന്ത്? ന്യായമായ കരച്ചിൽ. മുട്ടായി കിട്ടിയില്ലെങ്കിലുള്ള കുട്ടികളുടെ കരച്ചിലല്ല, ആഗ്രഹങ്ങൾ നടക്കാതിരുന്നതിനാലുള്ള പെണ്ണുങ്ങളുടെ കരച്ചിലല്ല, ആണുങ്ങളുടെ കരച്ചിലല്ല. പിന്നെയോ ന്യായമായ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ. സ്വർഗത്തിലേക്കുള്ള പ്രയാസകരമായ മലമ്പാതയെ പറ്റിയാണ് പ്രശ്നം പറയുന്നത്. അത് കുറച്ച് പ്രയാസമുണ്ട്, അതിലൂടെ പോയില്ല അവൻ. എന്താ പ്രയാസകരമായ മലമ്പാത? അടിമത്ത മോചനം, അടിമകളെ മോചിപ്പിക്കുക. കുറെ വില ഉണ്ട് അടിമകൾക്ക്, അടിമകൾക്ക് ആ അടിമകളെ വില കൊടുത്തു വാങ്ങി ഫ്രീ ആയിട്ട് വിടുക. അതുപോലെ സ്വയം വിഷമിക്കുമ്പോൾ തിന്നാൻ കൊടുക്കുക. ചോറൊക്കെ ബാക്കിയായ പിന്നെ അയലോകത്ത് കൊടുക്കലേ, അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. ചോറില്ല നമുക്ക് തന്നെ എന്നിട്ട് കൊടുക്കുക. റസൂലിന്റെ ഒരു വിരുന്നുകാരൻ വന്നു. സാധാരണ വിരുന്നുകാര, നമ്മൾ പറയില്ല വിരുന്നുകാരുണ്ട്, അതാരാ? വീട്ടിന്റെ മുന്നിലൂടെ ഇസ്തിരിയിട്ട കുപ്പായവുമായി വരുന്ന അറി പരിചയമുള്ള ചങ്ങാതിമാർ, കൂട്ടക്കാർ, കുടുംബക്കാർ, അതാണ് നമ്മളെ വിരുന്നുകാർ. എന്നാൽ ഇസ്ലാമിലെ വിരുന്നുകാരെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, പ്രധാനമായും അതേയല്ല. കാരണം അവരെ ബഹുമാനിക്കണമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, മുഹമ്മദ് നബി പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം. നമ്മളെ വിരുന്നുകാരെ ബഹുമാനിക്കണമെന്ന് പറയേണ്ട പ്രശ്നമില്ല. പിന്നെയോ റസൂലിന്റെ വിരുന്നുകാരൻ അതാരാ? റസൂലിന്റെ കുടുംബമാണോ, നാട്ടുകാരനാണോ, പരിചയക്കാരനാണോ? അല്ല. പിന്നെയോ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് തെണ്ടി വന്ന ഒരാൾ, തെണ്ടി വന്നതെന്ന് ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാം, യാചിച്ചു വന്ന ഒരാൾ, ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ വന്ന ആൾ, അതാണ് റസൂലിന്റെ വിരുന്നുകാരൻ. വന്നു റസൂലിന്റെ വീടുകളില്. അന്ന് നബിക്ക് 9 ഭാര്യമാരുണ്ട്. ഓരോ വീട്ടിലും നബി എന്ന് ചോദിച്ചു, ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ആ കാണുന്ന ആളുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. രാത്രി ആ സംഭവം, യശംസ്കാരം കഴിഞ്ഞ് എല്ലാരും പോയിക്കണ്. ചെന്ന് അപ്പോ ഞാൻ റസൂലിന്റെ വിരുന്നുകാരനാണ്. ഓ കണ്ടാറൻ കേറി വരാൻ കണ്ട നേരം എന്നാണോ പറഞ്ഞ? അല്ല, എടീ എന്തെങ്കിലും ഉണ്ടോ നീ? കുട്ടികൾക്ക് ഉള്ളതുണ്ട്, എന്നാ കുട്ടികളെ വേഗം ഉറക്ക്, കഥ നിങ്ങൾക്കിട്ട് കുട്ടികളെ വേഗം ഉറക്ക് കേട്ടോ. താരാട്ട് പാട്ടി പാടി ഉറക്കി, ഉള്ളത് വിളമ്പി, വിളക്ക് എടുത്താൽ പറഞ്ഞു. വിളക്ക് കണ്ടാൽ, വെളിച്ചം കണ്ടാൽ വീട്ടുകാരൻ തിന്നുന്നില്ല എന്നത് ഇയാള് കാണും. അത് കണ്ടാ പിന്നെ ഇയാൾക്ക് തിന്നാൻ കഴിയൂല, കാരണം അത്ര കുറച്ചേ ഉള്ളൂ. അങ്ങനെ കൈകൊണ്ട് താളം കാട്ടി വീട്ടുകാരൻ, വിരുന്നുകാരൻ കഴിച്ച്, ഉള്ളത് കഴിച്ച്, കഴിച്ചു എന്ന് വരുത്തി ഒന്നും കഴിക്കാതെ വീട്ടുകാർ കിടന്നുറങ്ങി. എന്തിനു വേണ്ടി? ഇതാര് കണ്ട്? വീഡിയോ ഉണ്ടോ? പത്രം ഉണ്ടോ? ഇല്ല. റേഡിയോ ഉണ്ടോ? ഇല്ല. പിന്നെ അള്ളാഹു കാണാൻ. നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു വളരെ അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അള്ളാഹു വഹി കൊടുത്തു നബിക്ക്, ഈ രണ്ടാളുകളെ പറ്റി നോക്കണം നിങ്ങൾ. ഏതോ വീട്ടിൽ വെച്ച് ഒരു വിരുന്നുകാരൻ ഒരു തെണ്ടി വന്നപ്പോൾ കഴിക്കാതെ തിന്നാൻ കൊടുത്തതിന്റെ പേരിൽ ഉപരിലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സന്ദേശം കൊടുക്കുന്നു. ആർക്ക്? അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. ആ സന്ദേശം ആയിരക്കണക്കിന് കൊല്ലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മണ്ണാർക്കാടിന്റെ ഈ വേദിയിൽ വെച്ച്. നമ്മളെല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കും. അത്രയും മഹത്തായ ഒരു കാര്യം. എന്തേ ചെയ്തത്? ഇത് പാവപ്പെട്ടവർക്ക്, വിഷമിക്കുന്നവർക്ക്, വേദനിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടിമകൾ ചെയ്യുന്ന സ്വരോപകാരത്തിന് അള്ളാഹു നൽകുന്ന നന്ദിയാണ്. ഇത് പരലോകത്ത് പിന്നെ എത്ര ഉണ്ടാവും? ഖുർആൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. സ്വയം കഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് മുൻഗണന നൽകാൻ അവർ തയ്യാറാകുന്നു. അപ്പോൾ എന്തുവേണം? നമ്മൾ സഹായിക്കണം, കൂടുതൽ കൂടുതൽ സഹായിക്കണം. ഈ രീതിയിൽ എല്ലാവരുടെ ദുഃഖവും നമ്മുടെ ദുഃഖമാകാൻ, എല്ലാവരുടെ സുഖവും നമ്മുടെ സുഖമാകാൻ, എല്ലാവരുടെ സന്തോഷവും നമ്മുടെ സന്തോഷമാകാൻ നമുക്ക് സാധിക്കണം. ശരി, അപ്പൊ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ മെമ്പർമാരാണ്, ഒരു തറവാട്ടിലെ മെമ്പർമാരാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും ജൂതനും ജൈനനും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും ഏകദൈവാരാധകനും ബഹുദൈവ വിശ്വാസിയും എല്ലാം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. പലതരം ജാതീയതകളും പലതരം വർഗീയതകളും പലതരം ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാകണം, അതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാകണം. തങ്ങളുടെ പേരക്കുട്ടിയെ നമ്മൾ എന്ത് വിളിക്കേണ്ടി വരും? നിങ്ങൾ എന്ന് വിളിക്കണം. ആ പേരക്കുട്ടി 70 വയസ്സായ ഒരു നാട്ടുകാരൻ എന്താ വിളിക്കുക? നീ എന്ന് വിളിക്കണം. ഇത് നീചമായ വൃത്തികെട്ട വർഗീയതയാണ്. ആരുണ്ടാക്കിയതെന്ന് ചോദിച്ചു ഇത് ഇസ്ലാമല്ല.
തങ്ങൾ എന്നൊരു പേരുണ്ടാകാം, ബീവി എന്നൊരു പേരുണ്ടാകാം, പക്ഷേ അത് ഉച്ചനീചത്വത്തിന്റേതല്ല, തൊട്ടുകൂടായ്മയുടേതല്ല. അപ്പോൾ തറവാടിത്തത്തിന്റെ പേരിലുള്ള ഇത് അവസാനിപ്പിക്കുക. അബൂജഹൽ ഖുറൈശിയാണ്, മുഹമ്മദ് നബിയും ഖുറൈശിയാണ്. ബിലാൽ ഒന്നുമില്ലാത്ത, തറവാടില്ലാത്ത, വീടില്ലാത്ത, നാടില്ലാത്ത ഒരു മനുഷ്യനാണ്. ആ ബിലാൽ വരുമ്പോൾ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്ന് പറയുമായിരുന്നു, അതാ നമ്മുടെ നേതാവ് വരുന്നു എന്ന്. എന്താ നേതൃത്വം? എന്താ നേതൃത്വം? അത് മതത്തിന്റേതാണ്, ദീനിന്റേതാണ്, തഖ്വയുടേതാണ്, ത്യാഗത്തിന്റേതാണ്. ശരി, അതുകൊണ്ട് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ, അവരുടെ മനസ്സിനെ നോക്കാൻ നമ്മൾ തയ്യാറാകണം. പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ കുപ്പായത്തിന്റെ കീശന്മലുള്ള സീഡിയും വീയും ഒക്കെ നോക്കിയിട്ട് കൈ മുറുക്കി ശയിക്കാണ്ട് ചെയ്യുന്ന പൊട്ടന്മാര്, മങ്കന്മാര്, എഭ്യന്മാർ, ആഢ്യന്മാർ ഇല്ലേ? അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ പറ്റപ്പോയിട്ടില്ല. അതുകൊണ്ട് ആ രംഗത്ത് നമുക്ക് മാറ്റം ആവശ്യമാണ്, നമുക്കൊരു നിലപാട് ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ബിലാലിനെ ഉയർത്തിയത് മതത്തിന്റെ പേരിലാണ്, അബൂജഹലിനെ താഴ്ത്തിയത് മതത്തിന്റെ പേരിലാണ്. അത് ബന്ധുവായാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മമ്മനായാലും, അമ്മായിയായാലും, ബാപ്പയായാലും, ഉമ്മയായാലും, ഇബ്രാഹിം നബിന്റെ ബാപ്പയായാലും, ലൂത്ത് നബിന്റെ, നൂഹ് നബിന്റെ ഭാര്യയായാലും, അങ്ങനെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ശരി, അത് ഈ രീതിയിൽ നമ്മൾ പരിഗണിക്കണം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലർ ദൈവവിശ്വാസികളാണ്, ദൈവവിശ്വാസികളുടെ കൂട്ടത്തിൽ ചിലർ ബഹുദൈവ വിശ്വാസികളാണ്, ഏകദൈവ വിശ്വാസികളാണ്, അദ്വൈതവാദികളാണ് പലരുമുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ എന്തു വേണം, ഏതൊരു കാര്യത്തിലും നമുക്ക് ഇസ്ലാമിൻ്റെതായ നിലപാടുണ്ട്. എന്താ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് വേർതിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യം എന്താ? കല്ലോളാനാ? ബഹുഭൂരിപക്ഷം വരുന്ന 85% വരുന്ന ജനങ്ങളിൽ നിന്ന്, അവരുടെ ജാതിയിൽ നിന്ന്, അവരുടെ മതത്തിൽ നിന്ന് നമ്മൾ മുസ്ലിങ്ങളായി വേറിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാ? കുറെ മതങ്ങളുണ്ട് ആ കൂട്ടത്തിൽ കിടക്കേണ്ട മതം ഇസ്ലാം എന്നതാണോ? കുറെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു കിടക്കട്ടെ എന്നതാണോ? കുറെ വലിയ വലിയ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ മുഹമ്മദ് നബി ഉണ്ടായിക്കോട്ടെ എന്നാണോ? ശ്രീരാമനും ശ്രീകൃഷ്ണനും അതുപോലെ ഒക്കെ ഉണ്ടെന്നാ പിന്നെ അള്ള ഉണ്ടായിക്കോട്ടെ? രാമായണവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ ഉണ്ട് ആ ഖുർആൻ ഉണ്ടായിക്കോട്ടെ എന്നതാണോ? അല്ല. പിന്നെ പകലാണോ? അല്ല. എന്താ അങ്ങനെ പറയണ? അല്ല. അല്ലാത്ത അതിന്റെ ഞങ്ങൾ അല്ല എന്ന് പറയാൻ നടക്കുന്നു, അല്ലാത്ത. അപ്പൊ ഇതാണ് വിഷയം. ഇപ്പൊ രാത്രിയാണോ? അതെ. സത്യം അസത്യം രണ്ടും വേർതിരിക്കുക. ചില ചങ്ങായി അറിയോ, കണക്കെന്നെ അറിയും, ഒക്കെ കണക്കെന്നേന്ന് അറിയും. അപ്പെന്താ? അത് ചവറ്റുകൊട്ടയുടെ സംസ്കാരമാണ്. ചവറ്റുകൊട്ടയിൽ 100 നോട്ടിന്റെ കെട്ടിട്ടാലും ചപ്പു ചവറിട്ടാലും ചവറ്റുകൊട്ടക്ക് യാതൊരു ഭാവ മാറ്റവുമില്ല. നമ്മൾ അങ്ങനെ ആകാൻ പറ്റുമോ? ഇല്ല. കള്ളു ചെത്തുന്നതും കല്ല് ചെത്തുന്നതും ഒരേ മാതിരിയാണോ? ആണോ? അല്ല. വിഷവും കഷായവും ഒരുപോലെയാണോ? അല്ല. എന്താ പറയല്? എല്ലാ പുഴയും കടലിൽ എത്തുന്നു. അത് ശരിയാ. അത് പുഴയുടെ മാത്രം കാര്യമാണ്, അത് കടലിന്റെ മാത്രം കാര്യമാണ്. വിഷവും കഷായവും പള്ളിയിലെത്തുന്നു പറയാൻ പറ്റുമോ? തൊള്ളയിൽ കൂടെ പോകണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. 5 ഗൾഫിൽ പോയി 5 ലക്ഷം രൂപ സമ്പാദിച്ച് കച്ചവടം തുടങ്ങി ഒരു കല്യാണം കഴിച്ചു ഒരാൾ. 5 തെക്കും വടക്കും നടന്ന് കീറത്തുണിയെടുത്ത് ചെറ്റപ്പുരയിൽ കിടന്നുറങ്ങിയ പീറച്ചെറുക്കൻ 5 സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചു. രണ്ടും ഒരുപോലെയാണോ? അല്ല. ഒന്ന് മനുഷ്യനാണ്, ഒന്ന് പോത്താൻ. ആര് സ്ത്രീധനം വാങ്ങി? ഒന്ന് മനുഷ്യനല്ല. പിന്നല്ലേ, ഓ മുജാഹിദാകലും, ഓൻ ജമാഅത്താകലും, ഓൻ സുന്നിയാകലും, മനുഷ്യനെ അല്ല. കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരുണ്ട് ഓഫീസർമാരുടെ കൂട്ടത്തിൽ. അമ്മോശനോട് ആരെങ്കിലും വാങ്ങും? ഇല്ല. പിന്നെ എങ്ങനെ ഇവൻ സ്ത്രീധനം വാങ്ങലും? അമ്മോശന്റെ നിന്ന് അലിയന്റെ നിന്ന് സ്ത്രീധനം വാങ്ങുന്ന ശബ്ദൻ ചണ്ടി. അപ്പൊ എന്ത് വേണം? ഇത് രണ്ടും ഒന്നാണോ? അല്ല. അപ്പൊ നല്ലതും ചീത്തയും സമമല്ല. വല തസ്തവിൽ ഹസനത്തു വല സയ്യഅ, നന്മയും തിന്മയും സമമല്ല. അപ്പൊ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഇപ്പൊ രാത്രിയാണോ? അതെ. ഇപ്പൊ പകലാണോ? അല്ല. അതാണ് എല്ലാ കാര്യങ്ങളിലും ഉള്ളതെന്തോ അത് അങ്ങനെ തന്നെ, ഇല്ലാത്തതെന്തോ അത് ഇല്ലാത്ത രീതിയിൽ പറയുക. നമ്മളിപ്പോ എന്തിനാ പറയാൻ നടക്കണേ? നമ്മൾ നമ്മളെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിലർ, നമ്മളെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ പാരാന്റെ കാര്യം നോക്കണേ? എന്നാ ഇതുണ്ടാവോ ഈ പരിപാടി ഉണ്ടാവും? ശരി, ഇതല്ല. ലോകത്ത് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവും, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവോ? ഈ ശാസ്ത്രജ്ഞന്മാർ, ഈ കണ്ടുപിടിക്കപ്പെട്ട സംഗതികളെല്ലാം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ,
അവരവരവർക്ക് വേണ്ടിയാണോ? അവർക്കെന്ത് കിട്ടി? അവർക്കെന്ത് കിട്ടി? എത്ര നഷ്ടപ്പെട്ടിട്ടും കഷ്ടപ്പെട്ടിട്ടുമാണ് ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ, വാണിജ്യങ്ങൾ എല്ലാം. ശരി, നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിന്റെ കാര്യമായിട്ട് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഓഫീസ് കട വീട് പള്ളി അവനവന്റെ കാര്യം വേറൊന്നുമില്ല. അബൂബക്കറിനെ നോക്കില്ല, ഉമറത്താവിനെ നോക്കില്ല, ഉസ്മാനബിനെ റഫാനെ നോക്കില്ല, ആര് നോക്കില്ല. എന്നാല് എങ്ങനെ ഉണ്ടാവും? നമ്മളൊക്കെ ആ പശുവിന്റെ മൂത്രം കുടിച്ച് ചാണകം വഴിക്ക് നടക്കുന്നുണ്ടാവും. ആ സാധനത്തെ പൂജിച്ച്, ഈ സാധനത്തെ പൂജിച്ച്, അതിനെ പൂജിച്ച്, ഇതിനെ പൂജിച്ച് അല്ലേ നടക്കണ്ടാവൂലേ? അപ്പോൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാ മതിയോ? പോരാ. ചിലര് പറയും അതിനൊന്നും ഞാനില്ല, ഞാൻ എന്താച്ചാ തരാ അല്ലേ, അതിനൊന്നും ഞാൻ എന്നെ അതിനൊന്നും കിട്ടൂല. അപ്പൊ വന്നോനോ ഓന അതിനൊക്കെ കിട്ടണവനാണ്. അപ്പൊ വന്നവനേക്കാൾ നമ്മൾ ലേശം മുൻപില് മൂച്ചെടുക്കണ്ട. അല്ലാഹു ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊക്കെ നമ്മളോട് പറഞ്ഞത് നമ്മൾ ഇറങ്ങണം. പണമുള്ളവന്റെ ശരീരവും പണമില്ലാത്തവന്റെ പണവുമാണ് പടച്ചോൻ ആവശ്യപ്പെടുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പണമില്ലാത്തവന്റെ പണവും പണമുള്ളവന്റെ ശരീരവുമാണ് പടച്ചോൻ ആവശ്യപ്പെടുന്നത്. ഇന്നല്ലാഹ ഇസ്തറ മിനൽ മുഅ്മിനീന അംവാലഹും വംഫുസഹും ബിഅന്നലഹുമുൽ ജന്ന. സത്യവിശ്വാസികളുടെ ശരീരവും സമ്പത്തും സർവശക്തനായ അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. കച്ചവടം നടക്കുകയാണ് ഇവിടെ. അള്ളാഹു ആവശ്യപ്പെടും, എവിടെ പണം എടുക്ക്? പടച്ചോൻ എന്റെ അടുത്തില്ല, ഉള്ളതിന്റെ എടുക്ക്. അപ്പൊ ചില മുതലാളിമാരെ തരണം, ഞാൻ എന്താ തരാം, നിങ്ങൾ മണിയെടുത്തോളി. ആഹല്ല, നിങ്ങളും ഇറങ്ങണം, നമ്മൾ ഓരോരുത്തരും ഇറങ്ങണം, നമ്മൾ ഓരോരുത്തരും കൊടുക്കണം. അതിനാൽ അതിന്റെ വില പടച്ച തമ്പുരാ നിശ്ചയിക്കും. തിരക്കുള്ളവന്റെ ശരീരം, തിരക്കുള്ളവന്റെ സമയം, ആരോഗ്യമില്ലാത്തവന്റെ ആരോഗ്യം, സമയമില്ലാത്തവന്റെ സമയം, പണമില്ലാത്തവന്റെ പണം, അതിന് പടച്ചോന് പ്രത്യേകമായ വില നൽകുന്നു. ആരുണ്ട് പടച്ചോന് കടം കൊടുക്കാൻ? വെറുതെ കൊടുക്കാനില്ലാത്തോണ്ടേ, വെറുതെ കൊടുക്കാൻ ഇല്ലാത്തോണ്ട് കടം കൊടുക്കുക. അപ്പൊ നമുക്ക് സമയമല്ല, ആ സമയം നമ്മൾ അല്ലാ കൊടുക്കുക. നമ്മുടെ അടുത്ത് പണമില്ല, അതുകൊണ്ട് നമ്മള് പടച്ചോന് കടം കൊടുക്കുക. ഓൻ തരുന്നേ, ഓങ്ങോട്ട് തരുന്ന പറഞ്ഞു. സാധാരണ എത്ര തരല്ല, 1000 കൊടുത്താൽ 900 തിരിച്ചല്ല ഇവിടെ നാട്ടിൽ പലപ്പോഴും. ഇരട്ടി അള്ളാഹു ഓൻ ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന പറഞ്ഞു. ഒരു വിത്ത്, അതുകൊണ്ട് 7 കതിര്, ഒരു കതിരിൽ 100, 700 ആയില്ലേ? പിന്നെ അവൻ ഇഷ്ടപ്രകാരം കൊടുക്കുന്ന എത്ര, ബിഗൈരി ഹിസാബ്, കണക്കില്ല അത്രയും. അപ്പോ നമ്മൾ എന്ത് വേണം? എല്ലാവരും, ആണും പെണ്ണും, യുവാവും യുവതിയും, വയസ്സനും വയസ്സത്തെയും, കുട്ടികളൊക്കെ അവനവന്റേതായ രീതിയിൽ ഇസ്ലാമിക പ്രവർത്തനത്തിനിറങ്ങണം. അപ്പോൾ സത്യവും അസത്യവും വേർതിരിക്കണം. ഇന്നത് സത്യമാണ്, ഇന്നത് അസത്യമാണെന്ന് പറയണം. നമ്മൾക്ക് ഹിദായത്ത് കിട്ടിയത്, നമുക്ക് സന്മാർഗം ലഭിച്ചത് നമുക്ക് മുമ്പുള്ളവർ പണിയെടുത്തത് കൊണ്ടാണ്. എന്ത് സംഘടന, എന്ത് കേന്ദ്രം, എന്ത് ഐ എസ് കേന്ദ്രമായില്ലെങ്കിൽ സ്വർഗത്ത് പോലെ, മുജാഹിദായില്ലെങ്കിൽ സ്വർഗത്ത് പോലെ എന്നൊക്കെ ചോദിക്കും. സോറി, ആരായാലും ശരി, സംഘടനയിലെ മെമ്പർഷിപ്പ് നിർബന്ധമില്ല സ്വർഗത്ത് പോകാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, അതെന്താ? അല്ലാഹു അല്ലാത്ത ആരോടും ഇസ്തിഗാസ ചെയ്യാതെ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ച്, അവനെ മാത്രം പൂജിച്ച്, അവന് മാത്രം നേർച്ച വഴിപാടുകൾ നേർന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബ് അനുസരിച്ച് ജീവിച്ച്, തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മകളെമ്പാടും ചെയ്ത ഒരു മുജാഹിദ് പ്രവർത്തകൻ, അതിനിടക്ക് 19 വയസ്സിനിടക്ക് ഒരിക്കൽ മുഹൈദീൻ ശേഹയെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഇസ്തിഗാസ ചെയ്താൽ, ആ മുജാഹിദ് പ്രവർത്തകൻ എന്നേക്കുമായി നരകത്തിലാണ്. നരകത്തിന് കൈച്ചിലാവുന്ന പ്രശ്നമില്ല. മെമ്പർഷിപ്പ് അല്ല പറയണത്, മെമ്പർഷിപ്പ് ഉണ്ടോന്? ഷോയി പണി ചെയ്ത് ഞാൻ ചെയ്താൽ ഞാൻ എന്നേക്കുമായി നരകത്തിലാണ്. കാരണം എന്താ? അവിടെ ചതമ്പുരാൻ പഠിപ്പിച്ചു, കുല്ലിന്റെ മാ അത് ഉറമ്പി പറയൂ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശരിക്കു ബിഹി അഹദ, അവനിൽ ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല. അള്ളാഹുവേ കാക്കണേ, മുഹൈദീൻ ശേഹയെ കാക്കണേ, ഒന്ന് അള്ളാഹുവോടാണെന്ന് മുഹൈദീൻ ശേഹിനോട്. അള്ളാഹുവേ എന്നെ സഹായിക്കണേ, ഒന്ന് അള്ളാഹുവോടുള്ള ഇസ്തിഗാസ. മുഹൈദീൻ ശേഹയെ കാക്കണേ, അത് മുഹൈദീൻ ശേഹിനോടുള്ള ഇസ്തിഗാസയാണ്. അത് ചെയ്താൽ ശിർക്കാകും. അതിനാൽ ഈ വശം, ഈ വിഷയം നമ്മൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ്?
നമുക്ക് പറഞ്ഞെന്നത് ആരാ? നമുക്ക് മറ്റാരോ പറഞ്ഞെന്നതാണ്. ആ മറ്റാരോ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഉണ്ടായത്. ആ മറ്റാരോ ആണ് നമ്മളെ പഠിപ്പിച്ചത്. ആ മറ്റാരോ ആണ് നമ്മളോട് പ്രസംഗിച്ചത്. ആ മറ്റാരോ ആണ് നമുക്ക് വായിക്കാൻ എഴുതിയത്. എങ്കിൽ എങ്കിൽ ഇനി അപ്പണി ആര് ചെയ്യണം? അപ്പണി നമ്മൾ ഓരോരുത്തരും ചെയ്യണം. ഇനി അപ്പണി നമ്മൾ ഓരോരുത്തരും ചെയ്യണം. എല്ലാ മതവിഭാഗങ്ങൾക്കുമിടയിൽ, എല്ലാ മനുഷ്യന്മാർക്കുമിടയിൽ, ഇപ്പോൾ രാത്രിയാണ്, പകലല്ല എന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടാകണം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, മതം അല്ലാഹുവിങ്കിൽ ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതം ഒരാൾ സ്വീകരിച്ചാൽ അത് സ്വീകരിക്കപ്പെടില്ല. ഖുർആൻ പറയുന്നു. എന്താ ഇസ്ലാം അങ്ങനെ പറയാൻ? ഈ ഒരു വരട്ട് തത്വം, സങ്കുചിതമായ വീക്ഷണം, ഒരു വിശാല വീക്ഷണം വേണ്ടേ? ഇസ്ലാം ഫ്ലെക്സിബിൾ അല്ലേ എന്ന് ചോദിക്കുന്നു, ചിന്തിക്കുന്നു ചിലർ. എന്താ ഇസ്ലാം വിശാലമാകാൻ ചെയ്യേണ്ടത്? വ്യഭിചാരവും ശരിയാണ്, വിവാഹവും ശരിയാണ് എന്ന് പറയണോ? കള്ളക്കടത്തും കരിഞ്ചന്തയും തട്ടിപ്പും പൂഴ്ത്തിവെപ്പും വെട്ടിപ്പും അതെല്ലാം ശരിയാണെന്ന് പറയണോ? അത് വേണ്ടല്ലോ. വേണ്ട. കള്ളും വെള്ളവും ഒരുപോലെയാന്ന് പറയണോ? വേണ്ട. അപ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ പുളിച്ചതോ വളിച്ചതോ ആയ ഒരു സാധനം നമ്മൾ ഒരാൾക്ക് കുടിക്കാൻ കൊടുക്കുകയില്ലെങ്കിൽ, കേട് വന്നതാണെങ്കിൽ നമ്മൾ പറയുമെങ്കിൽ, വഴിയെ ഒരു പാമ്പ് പോയിട്ടുണ്ടെങ്കിൽ ആ പാമ്പുണ്ടോ സൂക്ഷിക്കണം എന്ന് പറയുമെങ്കിൽ, പറയണമെങ്കിൽ നരകമുണ്ട് സൂക്ഷിക്കണമെന്ന് പറയണ്ടേ? വേണം വേണം. ഇത് നമ്മൾ എന്തിനു സ്വീകരിക്കണം? പടച്ച തമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന തത്വം എന്തിനു സ്വീകരിക്കണം? പടച്ചവൻ ആരുടെ പടച്ചവൻ? ശ്രീയേശുവിന്റെ, ശ്രീരാമന്റെ, ശ്രീകൃഷ്ണന്റെ, ശബരിമലയ്യപ്പന്റെ, മൊഹിദ്ദീൻ ശേഖന്റെ, റിഫായി ശേഖന്റെ, മമ്പറന്തങ്ങളുടെ പടച്ചവൻ, എല്ലാവരുടെയും പടച്ചവൻ. അവനെ ആരാധിക്കണം, അവനോട് നന്ദി കാണിക്കണം, അവനോട് ദുആയിരക്കണം, അവനോട് ഇസ്തിഗാസ ചെയ്യണം. അത് കേന്നമ്മിന്റെ ആദർശമാണോ? അല്ല. മനുഷ്യന്മാരുടെ മുഴുവൻ ആദർശമായി വരേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മുസ്ലിമിന്റെ ദൈവമല്ല, മനുഷ്യന്റെ ദൈവമാണ്. ഏത് കാലത്തുമുള്ളവന്റെ ദൈവമാണ്, ഏത് നാട്ടിലുമുള്ളവരുടെ ദൈവമാണ്. മലയാളം അറിയാത്ത ശ്രീരാമൻ, മലയാളം അറിയാത്ത ശ്രീയേശു, മലയാളം അറിയാത്ത മൊഹിദ്ദീൻ ശേഖർ, എല്ലാ ഭാഷയും അറിയുന്ന പടച്ചവൻ. എല്ലാ കാലത്തും ഇല്ല ഇവർ, എല്ലാ കാലത്തുമുള്ളവൻ അല്ലാഹു. എല്ലാവരെയും അറിയില്ല ഇവർ, എല്ലാം അറിയുന്നവൻ അല്ലാഹു. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കണം, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. ഇത് മനസ്സിലാകുന്ന വിഷയമാണ്. ആ കാര്യം രാജ്യത്തെ ജനങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പ്രശ്നം? ഒന്നുമില്ല. രാത്രി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു പാമ്പിനെ കണ്ടു, നമ്മളെ കയ്യിൽ ടോർച്ചുണ്ട്, ഒരാളയിലെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അയാളോട് എന്ത് പറയും? ഒന്നും പറയില്ലേ? ഓനെ പാമ്പ് പിടിച്ച് അത്തോട്ടെ വിചാരിക്കുവോ? ഇല്ല. ചെറിയ ഒരു മനസ്സലിവെങ്കിലും, പച്ചക്കരളെങ്കിലും, ചെറിയ മനുഷ്യത്വമെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മൾ പറയും, മോനെ ഒരു പാമ്പിനെ ഞാൻ കണ്ടിട്ടോ, നോക്കണം. അപ്പൊ അവനവിടെ നിന്ന് ഒരു വെളിച്ചം വരാൻ കാത്തു നിൽക്കും ഇല്ലേ? എങ്കിൽ ഭീകരമായ നരകശിക്ഷ, ഭീകരമായ നരകശിക്ഷ, ശാശ്വതമായ നരകശിക്ഷ, പടച്ച തമ്പുരാന്റെ ശാപ കോപ താപം, മലക്കുകളുടെ മുഴുവൻ ശാപം, ശിർക്ക് ചെയ്തവനും കുഫർ ചെയ്തവനും ബിദ്അത്ത് ചെയ്തവനും വരാനിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ക്രൂരനായ ജന്തു പറയുണ്ടോ? ഇല്ല, ഇല്ല. ഒരു രോഗി അത്യാസന്ന നിലയിലാണെന്ന് മനസ്സിലാക്കുന്നു ഡോക്ടറായ ഞാൻ, എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ എന്നെക്കാൾ വലിയ ദ്രോഹിയുണ്ടോ? ഇല്ല. പക്ഷേ ഈ ലോകത്തൊരു ഡോക്ടർ രോഗിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റാനാ? ആ രോഗി മരിക്കും അത്രയേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്താൽ നരകത്തിലേക്കുള്ളത് മാർഗമാണത് എന്ന് അറിയാവുന്ന നമ്മൾ അയാളെ തിരുത്തിയില്ലെങ്കിൽ, പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അയാളുടെ ശാശ്വതമായ നരക സ്വർഗമാണ് നഷ്ടപ്പെടുന്നത്. ഇതാണ് പ്രശ്നം. അതിനാൽ സഹോദരങ്ങളെ, എല്ലാവരോടുമുള്ള സ്നേഹത്തിന്റെ ഭാഗമായി, ബഹുമാനത്തിന്റെ ഭാഗമായി, ഗുണകാംക്ഷയുടെ ഭാഗമായി, വാത്സല്യത്തിന്റെയും ദയയുടെയും ഭാഗമായി എല്ലാവരെയും നരകത്തിന് രക്ഷിക്കുവാനുള്ള മാർഗം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് കൈവശമുള്ള ഏക വിഭാഗം നമ്മളാണ്. അത് കൈവശമുള്ള ഏക വിഭാഗം നമ്മളാണ്. ശിർക്ക് നരകത്തിലേക്കാണ്, കുഫ്ർ നരകത്തിലേക്കാണ്, ബിദ്അത്ത് നരകത്തിലേക്കാണ്. അതിനാൽ അതിന് രക്ഷപ്പെടുത്താനുള്ള മാർഗം നമ്മുടെ കൈവശമാണുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഏന്നമാകണമെന്നല്ല, മുജാഹിദാകണമെന്നല്ല, പിന്നെയോ ഈ പച്ചയായ സത്യം സ്വീകരിക്കണം. ഇവിടെയാണ്
ഇതിനാണ് കാലാകാലങ്ങളിൽ നമ്മളെക്കാൾ നല്ലവരായ ഉഷാറുള്ള മാന്യന്മാരും മഹാന്മാരുമായ 124,000 പ്രവാചകന്മാർ വന്നത്. ഒരാൾ പറഞ്ഞതന്നെ അടുത്താളും പറഞ്ഞു, അതെന്നെ അടുത്താളും പറഞ്ഞു, അതെന്നെ അടുത്താളും പറഞ്ഞു. ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും, എന്താ എപ്പോഴും ഉണ്ട് ഒരു തൗഹീദ്, എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു തൗഹീദ്. അതങ്ങനെയാണ്, വിശ്വാസത്തിന്റെ ഉപ്പാകുന്ന തൗഹീദ്. ഉപ്പിടാത്തവരുടെ കരിയും കഴിച്ചാൽ അതാ ഉപ്പും വെള്ളമൊന്നുമില്ല, കേട്ടോ. എപ്പോഴും ഉണ്ട് വായു, എപ്പോഴും ശ്വസിക്കണം വായു, എപ്പോഴും കുടിക്കണം വെള്ളം, എന്നും നമുക്ക് സൂര്യൻ വേണം, ചന്ദ്രൻ വേണം, വെളിച്ചം വേണം, ഊർജം വേണം, ഇല്ലേ? അതുപോലെയാണ് തൗഹീദ്. ശരി, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എന്താണോ പടച്ച തമ്പുരാനും പ്രവാചകനും പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ വ്യക്തമായി പച്ചയായി പറയുക. സതുപദേശത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി ആ ആള് രക്ഷപ്പെടാൻ. എന്തിനാണ് ഇത് പറയുന്നത്? ആ ആള് രക്ഷപ്പെടാൻ. അതിലെ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? നമ്മള് അത്ര കാലായി പറയാൻ തുടങ്ങി, നേരെയാവൂല എന്ന് പറയണോ? വേണ്ട. ഖത്താബിന്റെ കഴുത നേരെയായാലും ഖത്താബിന്റെ മകൻ നേരെയാവില്ല എന്ന് ഒരു സഹാബി പറഞ്ഞു. അന്നാണ് ഉമർ റളിയല്ലാഹുവിനും മുഹമ്മദ് നബിയെ കൊല്ലാൻ വാളൂരിപ്പോയത്. അന്നാ അദ്ദേഹം മുസ്ലിമായത്. അന്ന് രാവിലെ എന്തേ ഒരാള് പറഞ്ഞത്, ഒരു സഹാബി പറഞ്ഞത്, ഖത്താബിന്റെ കഴുത നന്നായാലും ഖത്താബിന്റെ മോൻ നന്നാവൂല, ഉമർ നന്നാവൂല. അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനെ, ഒരു മനുഷ്യന്റെ കബർ, ഒരു മനുഷ്യൻ മരിച്ചിട്ട് മയ്യത്ത് കബറിലേക്ക് താഴ്ത്തുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാ ഒരു മുനാഫിക്കിന്റെ മയ്യത്ത്. അപ്പൊ നബി ചോദിച്ചു, നിന്നോടത് ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ നിന്നോടത് ആര് പറഞ്ഞു? മാ ഉമിർത്തു അൻ ഉനഖിബൽ ഖുലൂബ്, ഹൃദയങ്ങൾ പിളർത്തി നോക്കാൻ എന്നോട് അല്ലാഹ് കൽപ്പിച്ചിട്ടില്ല, നിന്നോട് ആര് പറഞ്ഞു? മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ പറയുന്നത് അയാളെ നരകത്തിന് രക്ഷപ്പെടുത്താനാണോ, അയാളെ സ്വർഗത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാനാണോ? ഒരാൾക്ക് സ്വർഗത്തിന്റെ മാർഗം കാണിച്ചു കൊടുത്തിട്ട് നരകത്തിന് രക്ഷപ്പെടാൻ അയാളെ ഉപദേശിച്ചിട്ട് അതിന്റെ പേരിൽ ലോകം മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ, വീടും കടയും കാറും വാഹനങ്ങളും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ തൊലഞ്ഞു പോയാലും ശരി, പരലോകത്ത് ചെല്ലുമ്പോൾ ഒരാൾക്ക് സന്മാർഗം കിട്ടാൻ കാരണമായി എന്നതായിരിക്കും നമുക്ക് വിലയുള്ളത്. നമ്മളെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് വില പിടിച്ചതായിരിക്കില്ല. ശരി, നമ്മുടെ രാജ്യത്ത് വിശ്വാസങ്ങൾ ധാരാളമുണ്ട്, ആചാരങ്ങളും ആരാധനകളും ധാരാളമുണ്ട്. അതില് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്നവർ, അത് വിശ്വസിച്ചതായി പ്രഖ്യാപിക്കുന്നവർ, ബാങ്ക് കൊടുക്കുന്നവർ, പള്ളിയിൽ എഴുതി വെക്കുന്നവർ, അങ്ങനെയുള്ളവർ ധാരാളമുണ്ട്. അപ്പൊ നമ്മളെന്താ വേണ്ടത്? ഒന്നുമില്ല, നമ്മളൊരു ഒരു ഫേം തുടങ്ങി, ഒരു ഫാക്ടറി തുടങ്ങി, അതിലെ പ്രൊഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വേറൊരാൾ ഇറക്കണ്, ആ എല്ലാരും ഇറക്കിക്കോട്ടെ എന്ന് നമ്മളാരെയും വിചാരിക്കും ഇല്ല. നാട്ടിലൊരു പയ്യൻ ഓ നടന്നിങ്ങനെ പറയാ, അത് എന്റെ വാപ്പന്റെ ആളാണ്, നിങ്ങളെ സമ്മതിക്കോ? എന്നെ പറ്റി പറഞ്ഞാൽ അത് സുഹൈറിന്റെ മോനാന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ? ഇല്ല. അത് ഉറപ്പല്ലേ? ആണ്. അപ്പോ നമ്മുടെ ഉൽപ്പന്നം ഒരു ബീഡിയായാലും ശരി, ഒരു വാഹനമായാലും ശരി, എന്തുൽപ്പന്നം ആയാലും ശരി, നമ്മൾ ഇടക്കിടക്ക് പത്രത്തിൽ പരസ്യം കാണുന്നതാ, എന്ത്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഞങ്ങൾക്ക് യാതൊരു ബന്ധമല്ല, അങ്ങനെ ചെയ്യുന്നവരെ നമ്മള് കോടതി നടപടികൾക്ക് വിധേയമാക്കുമെന്നൊക്കെ ഇല്ലേ? എങ്കിൽ വിശ്വാസ കാര്യങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായാലോ? അപ്പോഴും അത് വേണം, വേണ്ടേ? ആണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള അല്ലേ എല്ലാ മുസ്ലിങ്ങളും? ആണ്. കഅബയല്ലേ എല്ലാരെയും ഖിബ്ല? ആണ്. ഖുർആനല്ലേ എല്ലാരെയും കിതാബ്? ആണ്. അല്ലല്ലേ എല്ലാരെയും റബ്ബ്? ആണ്. മുഹമ്മദ് അല്ലേ അല്ലാ എല്ലാരെയും നബി? ആണ്. പിന്നെന്താ പ്രശ്നം? ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിന് എന്താ പ്രശ്നം? അതന്നെ. ഡ്യൂപ്ലിക്കേറ്റിന് എന്താ പ്രശ്നം? അതുപോലെ. എന്താ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്? ഇവിടെ പല സംഘടനകളുമുണ്ട്. ആ സംഘടനകളിൽ ചിലത് ഇസ്ലാമിന്റെ മാർഗത്തിലാണ്, ചിലത് ഇസ്ലാമിന്റെ മാർഗത്തിലല്ല. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. എന്താ ഇലാഹ്? ഇബാദത്തിന് അർഹൻ,
എന്താ ഇബാദത്ത്? ആരാധന. അപ്പോൾ ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ ആരുമില്ല. അപ്പൊ എന്താ ആരാധന? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ, ദ്വാരക്കലാണ് ഇബാദത്ത്. അപ്പൊ അല്ലാഹുവെ കാക്കണേ അത് ദുആയാണ്, ഇബാദത്താണ്, അല്ലാഹുവിനുള്ളതാണ്. ഈസാ നബിയെ കാക്കണേ അത് ദുആയാണ്, ഇബാദത്താണ്, ആരാധനയാണ്, ഈസാ നബിക്കുള്ളതാണ് ശിർക്ക്. മൊഹിദ്ദീൻ ഷെയ്ഖെ കാക്കണേ ദുആയാണ്, ഇബാദത്താണ്, ആരാധനയാണ്, ശിർക്ക്. രാമരാമ രക്ഷിക്കണേ ദുആയാണ്, ഇബാദത്താണ്, ആരാധനയാണ്, ശിർക്ക്. അള്ളാഹുവെ സഹായിക്കണേ ദുആയാണ്, ദുആയുടെ കൂട്ടത്തിൽ ഇസ്തിഗാസയാണ്, സഹായം തേടലാണ്, തൗഹീദ. മൊഹിദ്ദീൻ ഷെയ്ഖെ സഹായിക്കണേ അത് ശിർക്ക്. രാമരാമ സഹായിക്കണേ അത് ശിർക്കാണ്. ഈസാ നബിയെ സഹായിക്കണേ അത് ശിർക്ക്. അവ ലാ ഇലാഹ ഇല്ലല്ലാഹോ ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹില്ല. സംശയമുള്ളവർക്ക് ചോദിക്കാം, മുഹമ്മദ് റസൂലുള്ളാ, മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നബിയ ബഅദി, എന്റെ ശേഷം ഒരു നബിയില്ല, എന്റെ ശേഷം ഒരു നബിയില്ല. മിർസാ ഗുലാം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് കള്ളം പറയുന്ന ആളുകൾ, അപ്പോൾ ലാ മുഹമ്മദ് റസൂലുള്ള ഉണ്ടോ അവർക്ക്? ഇല്ല. എഴുതിയേക്കണില്ലേ? ഉണ്ട്. ഉള്ളിലുണ്ടോ? ഇല്ല. മനസ്സിലായില്ല. അനിഅബുദുല്ലാഹ വത്തഖൂഹു വാത്തിഊ, അനിഅബുദുല്ലാഹ വത്തഖൂഹു വാത്തിഊ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധന ചെയ്യണം, അല്ലാഹുവോട് തഖ്വ പാലിക്കണം, എന്നെ അനുസരിക്കണം. മനസ്സിലായോ? നബിയെ അനുസരിക്കണം, അല്ലാഹനെ ആരാധിക്കണം. ഖുർആനിൽ അനുസരണമെന്ന് എവിടെ പറഞ്ഞോ അവിടെ അല്ലാഹനെ അനുസരിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ റസൂലിനെയും അനുസരിക്കണമെന്ന് പറഞ്ഞു. ഖുർആനിൽ അനുസരണം എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് മറിച്ചു, അല്ലാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിടത്ത് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞു. അതീഉല്ലാഹ വർ റസൂൽ, അതീഉല്ലാഹ വർ റസൂൽ, വമൻ യുത്തീഇല്ലാഹ വ റസൂലുഹു, അതീഉല്ലാഹ വ അതീഉർ റസൂല വഉലിൽ അംറി മിൻകും, വമൻ യുത്തീഇല്ലാഹ വ റസൂലുഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ, അനിഅബ്ദുല്ലാഹ വത്തഖുഹു വാതിഉൻ, വത്തഖുല്ലാഹ വാതിഉൻ, വത്തഖുല്ലാഹ വാതിഉൻ, വത്തഖുല്ലാഹ വാതിഉൻ. കുറച്ച് സ്ഥലങ്ങളാ പറഞ്ഞത്. പരന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അനുസരണം എന്ന വിഷയം. അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞിടത്ത് നബി അനുസരിക്കണമെന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് ഒരു കുട്ടിക്കും മുസ്ലിമാകാൻ സാധ്യമല്ല. അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് ഒരു കുട്ടിക്കും മുസ്ലിമാകാൻ സാധ്യമല്ല. അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ മുഹമ്മദ് നബി അനുസരിച്ചേ പറ്റൂ. അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ മുഹമ്മദ് നബി അനുസരിച്ചാലേ പറ്റൂ. അതുകൊണ്ട് മുഹമ്മദ് നബിയെ നിർബന്ധമായും നിരുപാധികമായും ചോദ്യം ചെയ്യാതെയും അനുസരിക്കണം. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇബാദത്തിന് അനുസരണം എന്നർത്ഥം. അപ്പൊ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ശരി. അള്ളാഹുവിനെ മാത്രം അടിമവേല ചെയ്യണം, തെറ്റ്. അള്ളാഹുവിനെ മാത്രം അനുസരിക്കണം, തെറ്റ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം അനുസരണത്തിന്റേതല്ല, അധികാരത്തിന്റേതാണ്. നബിനെ അനുസരിക്കാൻ പാടില്ല, മാതാപിതാക്കളെ അനുസരിക്കാൻ പാടില്ല, ആരെയും അനുസരിക്കാൻ പാടില്ല, അള്ളാഹിനെ മാത്രം അനുസരിക്കാൻ പാടില്ല. അപ്പോ എന്താ വിഷയം? അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് പറയുന്നത്, മുഹമ്മദുർ റസൂലുള്ളാഹാണ് പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. ആരായച്ചത്? അല്ലാഹ്. എങ്ങട്ടയച്ചത്? നമ്മളുടെ അടുക്കലേക്ക്. എന്തിനയച്ചത്? ഒരാളെ അല്ലാഹുവിനോട് പറഞ്ഞയച്ചു. എന്തിന്? അനുസരിക്കാക്കാനാ? ആണോ? അല്ല. അപ്പോ അല്ലാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് വേറെ ആരെയും അനുസരിക്കാതെ ഒരു ദിവസമെങ്കിലും ജീവിച്ച ഒരാളുടെ പേര് പറയാൻ പറ്റും? പ്രസംഗം നിർത്താം. മനസ്സിലായില്ലേ? അല്ലാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് വേറെ ആരെയും അനുസരിക്കാതെ ഒരു ദിവസമെങ്കിലും ജീവിച്ച ഒരാളുടെ പേര് ആദൻ നബി മുതൽ ഇന്ന് വരെ ഇല്ല. അവെന്തിനാ? ആർക്കും നടപ്പാക്കാൻ കഴിയാത്ത അർത്ഥം, ആർക്കും പ്രയോഗിക്കാൻ കഴിയാത്ത അർത്ഥം, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത അർത്ഥം പറഞ്ഞു നടക്കണം. റസൂലിനെ അനുസരിക്കൽ നിർബന്ധമാണോ? നിരുപാധികം അനുസരിക്കണം, ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അതുപോലെ ഭർത്താവിനെ അനുസരിക്കൽ നിർബന്ധമാണ്, ഭാര്യ തെറ്റല്ലാത്ത കാര്യങ്ങളിൽ.
മാതാപിതാക്കൾ അനുസരിക്കൽ നിർബന്ധമാണ്. മക്കൾ തെറ്റല്ലാത്ത കാര്യങ്ങളിൽ ഇസ്ലാമിക ഗവൺമെന്റിനെ അനുസരിക്കൽ നിർബന്ധമാണ്. തെറ്റല്ലാത്ത കാര്യങ്ങളിൽ അങ്ങനെ മുതിർന്നവരെ മാനിക്കൽ നിർബന്ധമാണ്. തെറ്റല്ലാത്ത കാര്യങ്ങളിൽ ഇതെല്ലാം ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ഒന്നും അനുസരണക്കേടല്ല, ധിക്കാരമല്ല വേണ്ട വേണ്ട. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടല്ലാതെ ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്താ ആരാധന? ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആരാധനയാണ്. ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആരാധനയാണ്. റസൂലും അല്ലാഹുവും കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ആരാധനയാണ്. വിലക്കിയ കാര്യങ്ങളെല്ലാം വിടിയൽ ആരാധനയാണ്. ഇസ്ലാമിലെ ചെറുതും വലുതുമായ മുഴുവൻ വശങ്ങളും ആരാധനയാണ്. ആരാധന ചെയ്യാം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അയച്ചത് അല്ലാഹുവാണ്, അയച്ചത് നബിയെയാണ്, അയച്ചത് നമ്മളുടെ അടുക്കലേക്കാണ്. എന്തിന്? നമ്മളെ പഠിപ്പിക്കാൻ അല്ലേ? ഹുവല്ലദീ ബഅസ ഫില്ലുമ്മീന റസൂല മിൻഹും യത്രു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമൽ കിതാബ വൽ ഹിക്മ. അക്ഷരമെഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾക്കിടയിലേക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അയച്ചത് അല്ലാഹുവാണ്. എന്തിന്? എന്താ ചെയ്തത്? യത്രു അലൈഹിം ആയാതിഹി, അവർക്ക് അവിടുന്ന് അവന്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു. വൈസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിച്ചു. വയു അല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. കിതാബും തത്വജ്ഞാനവും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഓതി കേൾപ്പിച്ചു, പഠിപ്പിച്ചു കൊടുത്തു, ഓതിച്ചു പഠിപ്പിച്ചു. രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. അലിഫ് ലാം മീം, അത് ഓത്താണ്. ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥം. ലാ റൈബ ഫീഹി, അതിൽ സംശയമൊന്നുമില്ല. അഖീമുസ് സ്വലാ, നമസ്കരിക്കണം. ലാ തഖ്റബു സിന, വ്യഭിചാരത്തോട് അടുക്കരുത്. അതു സകാത്ത്, സകാത്ത് കൊടുക്കണം. അത് വായനയാണ്, അത് പഠിക്കലാണ്, പഠിപ്പിക്കലാണ്. ഓത്തും വായനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓത്തും വായനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ധാരാളം വ്യത്യാസങ്ങൾ. ഓതിയാൽ കൂലി കിട്ടും. അലിഫ് ലാം മീം, അത് വെറും ഓത്ത് മാത്രമാണ്. അത് മൂന്നക്ഷരമാണ്. അതിന് അർത്ഥം പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം നമ്മൾ അറിയേണ്ടതുമില്ല. അർത്ഥം അറിയാതെ ഓതിയാലും കൂലി കിട്ടും. വായിക്കല് അർത്ഥം മനസ്സിലാക്കിയിട്ട്, അതാണ് വായന, അതാണ് വായന. അർത്ഥമറിയാതെ ഓതിയാലും കൂലി കിട്ടും. പക്ഷേ അർത്ഥമറിയാതെ ഓതാനല്ല ഖുർആൻ ഇറങ്ങിയത്. അതാണെങ്കിൽ അലിഫ്ലാമി മതി, അലിഫ്ലാം റ മതി, കാഫായ ഐൻ സ്വാദ് മതി. അതിന് പകരം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് വെച്ചത് അത് വായിക്കാനാണ്, അർത്ഥം പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ് അല്ലേ? അപ്പൊ ഓതി കേൾപ്പിച്ചു, ഓതാൻ വേണ്ടിയല്ല, പഠിക്കാൻ വേണ്ടിയാണ്. ഓതണം, പഠിക്കണം. ലാ തഖ്റബു സ്വലാത്ത വഅന്തും സുഖാരാ, ലഹരി ബാധിച്ചവരായിരിക്കെ നിങ്ങൾ നമസ്കാരത്തോട് അടുക്കരുത്. മത്തായിട്ട് നിസ്കരിക്കാൻ വരണ്ട, ലഹരിയോടുകൂടി നിസ്കരിക്കാൻ വരണ്ട. എന്താ പ്രശ്നം? ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. അപ്പോൾ നിസ്കാരത്തിൽ ഓതുന്നത് നമുക്ക് മനസ്സിലാവുണ്ടോ? ചെല്ലണ മനസ്സിലാവുണ്ടോ? അപ്പൊ ഖുർആൻ പഠിക്കൽ നിർബന്ധമാണ്, ഹദീസ് പഠിക്കൽ നിർബന്ധമാണ്, നിസ്കാരത്തിൽ ചൊല്ലണ് പഠിക്കണ നിർബന്ധമാണ്, ഓതുന്നത് അർത്ഥം മനസ്സിലാക്കൽ നിർബന്ധമാണ് അല്ലേ? ശരി, നിങ്ങൾ ചിന്തിക്കണം. ഈ വിഭാഗം ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കണം, അത് പ്രാവർത്തികമാക്കണം, മനഃപ്പാഠമാക്കണം, അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഓതി കേൾപ്പിച്ചു, എന്നിട്ടത് പഠിപ്പിച്ചു കൊടുത്തു. പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഓതി കേൾപ്പിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും അതിന്റെ വിശദീകരണവും എല്ലാം അങ്ങനെയാണ് സംസ്കരിച്ചത്. അപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? അല്ലാഹുവേ, നിന്റെ ദീൻ പഠിപ്പിക്കാൻ ഞങ്ങളുടെ അടുക്കലേക്ക് നീ അയച്ചിരുന്നത് മുഹമ്മദ് നബിയാണ് അല്ലേ? അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഖുർആൻ സ്വീകരിക്കണം. അല്ല പറഞ്ഞിരിക്കുന്നത് റസൂൽ അനുസരിക്കണമെന്നാണ്.
റസൂൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നാണ്, റസൂലിനെ ധിക്കരിക്കാൻ പാടില്ലെന്നാണ്, അനുസരിക്കണമെന്നാണ് നൂറുകണക്കിന് ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ട് പഠിച്ച തമ്പുരാൻ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്താ പഠിപ്പിച്ചത്? ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു, വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല. പിന്നെ അള്ളാഹുവിൽ, മലക്കുകളിൽ, പ്രവാചകന്മാരിൽ, ഗ്രന്ഥങ്ങളിൽ, ഖിയാമത്തിൽ, ഖൈറിൽ, ഷെറിൽ ഒക്കെ അള്ളാഹുവിന്റെ കല്ലാണ് എന്ന വിശ്വാസം, ഇതെല്ലാം പഠിക്കണം, ഇതെല്ലാം വിശ്വസിക്കണം. രണ്ടാമത് ആരാധനാക്രമങ്ങൾ, അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, നിസ്കാരത്തിലൂടെ, സക്കാത്തിലൂടെ, നോമ്പിലൂടെ, ഹജ്ജിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, സ്വഭാവങ്ങളിലൂടെ, സൽസ്വഭാവ മര്യാദകളിലൂടെ, വസ്ത്രത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, എല്ലാം എല്ലാറ്റിലുമുള്ള മര്യാദകൾ, നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, അതിലൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കണം. ശരി, അപ്പോൾ റസൂൽ നിസ്കരിച്ചിരുന്നോ? ആ, റസൂലിന്റെ നിസ്കാരം ആളുകൾക്ക് നബി കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അത് സഹാബിമാർക്ക് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായത് അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അത് ഹദീസുകളിലുണ്ടോ? ഉണ്ട്. റസൂൽ നമസ്കരിച്ചത് ഹദീസുകളിലുണ്ടോ? ഉണ്ട്. അതിപ്പോ വായിക്കാൻ കിട്ടുമോ? കിട്ടും. വായിച്ചാ മനസ്സിലാവുമോ? റസൂൽ നിസ്കരിച്ചത് എങ്ങനെയാണെന്ന് സഹാബത്ത് അറബിയിൽ ലളിതമായി പറഞ്ഞത് നമുക്ക് മനസ്സിലാവുമോ? മനസ്സിലാവും. അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞത് മനസ്സിലാകുമെന്നും മുഹമ്മദ് നബി പറഞ്ഞ് മനസ്സിലാവൂല എന്നുമാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്. അത് ശരിയാവൂ? ഇമാം ഷാഫി പറഞ്ഞു നിങ്ങളൊന്ന് വായിച്ചു നോക്കി അറബിയിൽ, സഹാബിമാര് പറഞ്ഞു ഒന്ന് വായിച്ചു നോക്കി അറബിയിൽ, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? സഹാബിമാര് പറഞ്ഞ് കുറേയും കൂടി ക്ലിയറാണ്. കാരണം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആരാ? നേരെ റസൂലാണ്. ഞാൻ എങ്ങനെ നമസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടോ, അങ്ങനെ നിങ്ങൾ നമസ്കരിക്കും. ഞാൻ എങ്ങനെ നമസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടോ, അങ്ങനെ നിങ്ങൾ നമസ്കരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന നമസ്കരിക്കല്? മെഹ്റാബ്ന്ന്. എവിടുന്ന പ്രസംഗിക്കല്? മിമ്പർമെന്ന്. റസൂലിന്റെ പ്രസംഗവും മറ്റുള്ളവരുടെ പ്രസംഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം, റസൂലിന്റെ സുന്നത്തനുസരിച്ചുള്ള പള്ളികളിൽ പ്രസംഗിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഭൂരിപക്ഷം ജനങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ റസൂലിനെ അനുസരിക്കാത്ത ഇമാം ഷാഫിനെ അനുസരിച്ച് എന്ന് പറഞ്ഞ് നടക്കുന്ന മുസ്ലിയാക്കന്മാര് പ്രസംഗിച്ചാൽ വെള്ളിയാഴ്ച ഉച്ചക്ക് മാത്രം മനസ്സിലാവൂല, അതിന്റെ അപ്പുറത്തൊക്കെ മനസ്സിലാവും. ജുമാന്റെ മുമ്പ് മനസ്സിലാവും, ജുമാന്റെ ശേഷം മനസ്സിലാവും, ജുമാക്ക് മാത്രം മനസ്സിലാവൂല. വെള്ളിയാഴ്ച ഉച്ചയായാലും ജനങ്ങൾക്ക് മലയാളം അറിയില്ല, അറബി മാത്രമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൻ അഫ്സഹുൽ അറബ്, ഞാനാണ് അറബികളിൽ വെച്ച് ഏറ്റവും സ്ഫുടമായി വിഘതമായി സംസാരിക്കാൻ അറിയാവുന്ന ആള്, ഏറ്റവും വലിയ സാഹിത്യകാരൻ ഞാനാണ്. ബൈദ അന്നീ മിൻ ഖുറൈശ്, പക്ഷേ ഞാൻ ഖുറൈശിയായി. ഖുറൈശിയായി എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചുകൂടി തിളക്കമാണ്. പക്ഷേ എന്നാ പറഞ്ഞ അതൊരു സാഹിത്യം നബിയുടേത്. പക്ഷേ ഞാൻ ഖുറൈശിയായി എന്ന് പറയുമ്പോ എന്താ ആദ്യം തോന്നുക? ഓ, ഒരു കുഴപ്പേ നബിക്കുള്ളൂ, ഖുറൈശിയായി പോയി. എന്നാൽ അറബികളിൽ വെച്ച് ഏറ്റവും സ്ഫുടമായി സംസാരിക്കുന്നത് ഖുറൈശികളാണ്. അപ്പൊ അത് പറഞ്ഞതുപോലും സാഹിത്യത്തില. അപ്പൊ ഏറ്റവും വലിയ സാഹിത്യകാരനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ പ്രവാചകന്മാരുടെ മാതൃകയാണ് പിൻപറ്റിയത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് എന്താ? റബ്ബി ഇസ്റഹീലി സദ്രി, റബ്ബേ എന്റെ ഹൃദയം നീ വിശാലമാക്കുക, വയസ്സുള്ളി എംവി എന്റെ കാര്യം നീ എളുപ്പമാക്കുക, വഹലുൽ ഉഖദത മിൻ ലിസാനി എന്റെ നാവിന്റെ കെട്ട് നീ അഴിക്കുക, യഫ്ഖഹു ഖൗലി ഞാൻ എന്താണ് പറയുന്നത് എന്നവർക്ക് മനസ്സിലാകാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ക്ലിയറാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും മൂന്ന് പ്രാവശ്യം പറയും. മനസ്സിലായിട്ടില്ലെന്ന് തോന്നിയാൽ വീണ്ടും പറയും, കേട്ടിട്ടില്ലെന്ന് തോന്നിയാൽ ഇറങ്ങിച്ചെന്ന് അങ്ങോ അവിടെ ചെന്ന് പറയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരത്തിന് സകലരോടും ഹാജരാകാൻ കൽപ്പിച്ചു. ഉമിർനാ അൻ നുഖ്രിജൽ ഹയ്യള വദവാത്തിൽ ഖുദൂർ, ആർത്തവകാരികളോടും വീടുകളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കുന്ന പെണ്ണുങ്ങളോടും വരെ പെരുന്നാൾ നമസ്കാരത്തിന് ഹാജരാക്കാൻ, അവരെ കൊണ്ടുവരാൻ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു. മനസ്സിലായോ? സ്ത്രീകളോട് റസൂലുള്ള കൽപ്പിച്ചു, നിങ്ങൾ വരണം, മെൻസസുള്ള സ്ത്രീകൾ വരണം, സാധാരണ എങ്ങോട്ടും പുറത്തിറങ്ങാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ അവരെയും കൊണ്ടുവരണം എന്ന്. എന്നിട്ട് ഫയസ്ഹദന നന്മയിലും, അല്ലെങ്കിൽ വേറെ ഹദീസിൽ ദഅവത്ത് പ്രാർത്ഥനയിലും,
മുസ്ലിങ്ങളുടെ സംഘത്തിലും അവർ പങ്കുകൊള്ളട്ടെ. വയത്തസിൽനൽ മുസല്ല, നമസ്കാരത്തിൽ നിന്ന് അവർ വിട്ടു നിൽക്കട്ടെ, നിക്കരിക്കാൻ പാടില്ല. ആര്? ഹുയ്യല്. വയത്തസിൽനൽ ഹുയ്യല്, ആർത്തവകാരികൾ നമസ്കാരത്തിന് വിട്ടു നിൽക്കണം. ആർത്തവകാരികളല്ലാത്തവരോ അയിലും കൂടട്ടെ. ആരാത് പറയണത്? ഉമ്മു അത്തിയ, സഹാബി വനിത റളിയല്ലാഹു അൻഹാ. നമ്മളെ മുസ്ലിയാക്കന്മാർ ഇതൊന്നും കാണലില്ലേ? ഒന്ന് കാണിച്ചു കൊടുക്കണം, ബുഖാരിയിലുള്ളതാണ്, പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ പ്രസംഗം കഴിഞ്ഞ് അവ ബാക്കിലാണല്ലോ സ്ത്രീകൾ കേട്ടിട്ടില്ല എന്ന് തോന്നി അങ്ങോട്ട് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉപദേശിച്ചു. അങ്ങനെയാണ് റസൂലിന്റെ പരിപാടി. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാകുന്നു. എന്നിട്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്മ കയറുന്നു നിസ്കരിക്കാൻ. പേച്ചതാ അല്ല, മെഹ്റാബ് എന്നാ നിസ്കരിക്കല്. മെഹ്റാബിന്റെ നേരെ എതിർഭാഗത്താണ് മിമ്പർ. മെഹ്റാബ് നമ്മളെ നാട്ടിൽ പടിഞ്ഞാറോട്ടം അല്ലേ, നേരെ എതിർഭാഗത്താണ് മിമ്പർ. ആ മിമ്പറിന്മ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന്, അല്ലാഹു അക്ബർ. എങ്ങനെ അള്ളാഹു അക്ബർ? ചുമലിന്റെയും ചെവിയുടെ താഴെ അറ്റത്തിന്റെയും ഇടയിലേക്ക് കൈ പൊക്കിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടി. എവിടെ? ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈ. അപ്പൊ ഇങ്ങനെയല്ല അപകടം, അല്ല എങ്ങനെ അപകടം എന്ന്, ഇലക്ട്രിസിറ്റിന്റെ സ്ഥലങ്ങളിലെ ട്രാൻസ്ഫോമറിന്റെ മുകളിലൊക്കെ ആണ്, അങ്ങനെയല്ല കയ്യൊക്കെ. ഇങ്ങനെയല്ല കൈ, മുഴുവൻ കൈയും അവക്കലല്ല. ഓവറാകണ്ട, കൗത്ത് കെട്ടണ്ട, തീവ്ര മുജാഹിദാകാൻ പാടില്ല. പിന്നെ എങ്ങനെയെങ്കിലും അല്ല, പൊക്കിളുമലല്ല, പള്ളമ്മലല്ല. ഒന്നാമത്തെ വിഷയം, കാന യലൗ യദഹു ലുംന അലൽ യുസ്ര, ഇടത്തെ കൈയിന്റെ മേലെ. കയ്യിന്റെ എവിടെയാണ് മുട്ട തുടങ്ങേണ്ടത്? മണിക്കണ്ണത്തിന്റെ അവിടെ, റിസ്റ്റിന്റെ അവിടെ, അവിടെ മുതൽ. എന്നിട്ട് ഇടത്തെ കൈ ലേശം പിടിക്കുക വലത്തെ കൈയിന്മേൽ, അല്ല വലത്തെ കൈ ഇടത്തെ കൈയിന്മേൽ പിടിക്കുക. എന്നിട്ട് എവിടെ വെക്കണം? കാന യലൗഹുമാ അലസ്വദിരി, എവിടെ? അലസ്വദിരി, നെഞ്ഞിന്മേൽ. എവിടെ? നെഞ്ഞിന്മേൽ. പത്ത് കിതാബിന്റെ മലയാളം പണ്ട് കേരള നാടിരുട്ടു പുതച്ചുറങ്ങും കാലം വന്ന് സത്യവെളിച്ചമേന്തി മുജാ മണ്ണിൽ വാസം തീരും നേരം റബ്ബീ എന്തൊരു നോവ് കണ്ണീരാലെ കപട ലോകത്തിന്റെ കഥയറിയും മുമ്പ് കരളേ കരളേ നീയുറങ്ങ് കണ്ണീരിൽ ലോകത്ത് രാഷ്ട്രീയത്തിൻ താൽപര്യങ്ങൾ നേടിയെടുത്തിടുവാൻ ഇസ്ലാമിന്റെ അടിത്തറതു നിലവുകളിൽ ും തിരുവചനം മലക്കുൽ മൗത്ത്.